हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे। पीतांबरम करविराजित शंखचक्र कौमोदगी सरसिजम करुणा समुद्रम राधा सहायम अतिसुंदर मंदहासम वातालये शमनिशम हृदि भावयामि। सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद। सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद। മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ 14-ാം ദിവസത്തെ ഭജനം ആരംഭിക്കുകയാണ്. ഗുരുവായൂരപ്പനെ കഥ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. അതിൽ സ്വയംഭൂ മനു ശതരൂപ അവരുടെ കഥയാണ് വർണ്ണിച്ചു വരുന്നത്. അവർ വിവാഹം കഴിച്ചു, വളരെ ഭംഗിയിൽ സൃഷ്ടിയൊക്കെ വർദ്ധിപ്പിച്ച് സ്വസ്ഥമായിട്ട് കഴിഞ്ഞു. അവരെങ്ങനെ സ്വസ്ഥമായിട്ട് കഴിഞ്ഞു, എന്തുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇത്ര സ്വസ്ഥത ഉണ്ടായി, അതൊക്കെ വർണ്ണിക്കുകയാണ് ഇവിടെ. സമനുസ്മൃതാവകാംഘ്രിയുഗ്മസമനുപങ്കജസംഭവാംഗജന്മാ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. സ മനു, ആ മനു എങ്ങനെയുള്ള മനു? ആ മനുവിൻ്റെ വിശേഷണമാണ് സമനുസ്മൃതാവകാംഘ്രിയുഗ്മഹ, അങ്ങയുടെ പാദാരവിന്ദങ്ങൾ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുന്ന മനു, എപ്പോഴും ഈശ്വര വിചാരത്തോടു കൂടിയിരിക്കുന്ന സ്വയംഭൂ മനു. നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ, അന്തരായ ഹീനം, ഒരു വിഷമമില്ലാതെ ആ ഭഗവാന്റെ കഥകൾ പാടി, ഒരു ക്ലേശവും ഇല്ലാതെ അദ്ദേഹം ആ ഭഗവാന്റെ കഥകൾ പാടി, അത് പാടിക്കേൾപ്പിച്ചും ആ ഭഗവാന്റെ കഥകൾ സ്മരിച്ചും അങ്ങയെ തന്നെ സ്മരിച്ച് സുഖം നിനായ, സുഖമായിട്ട് കഴിഞ്ഞു. ഇതാണ് കഥ കേട്ടാലുണ്ടാവുന്ന ലാഭം. ഈശ്വര കഥകൾ കേൾക്കുമ്പോൾ അപ്പം തന്നെ ധ്യാനമാണ്, ഈ കഥ പറയുന്ന സമയത്ത് ധ്യാനമാണ്. കഥ പറയുന്ന സമയത്ത് ഓരോരോ രംഗവും അതങ്ങനെ മനസ്സിൽ ഹൃദയത്തിൽ അങ്ങനെ മിന്നും. ഭഗവാന്റെ രൂപം, ഭഗവാന്റെ കഥകൾ അങ്ങനെ ഹൃദയത്തിൽ കണ്ടുകൊണ്ടാണ് ഈ പറയണത്. അതാണ് പറയലിൻ്റെ ഗുണം. ഇങ്ങനെ ഭഗവാനെ തന്നെ സ്മരിച്ച്, ഭഗവാനെ തന്നെ ധ്യാനിച്ച്, ഭഗവാനെ ഭജിച്ചും കൊണ്ടിരിക്കുന്ന ആ സ്വയംഭൂ മനുവിൻ്റെ കൃത്യങ്ങളൊക്കെ ആരേറ്റെടുത്തു? അതൊക്കെ ഭഗവാൻ ഏറ്റെടുത്തു. അതൊക്കെ ഭംഗിയിലങ്ങനെ നടന്നു, വേണ്ടതുപോലെ നടന്നു. സുഖം നിനായ, സുഖമായിട്ട് അദ്ദേഹം കഴിഞ്ഞു. അപ്പോൾ ഈശ്വര കഥകൾ പറഞ്ഞാലും കേട്ടാലും സ്മരിച്ചാലും ഉണ്ടാവുന്ന ലാഭം അതവിടെ പറഞ്ഞു. സമയേ ഖലു തത്ര കർദമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയ വാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവം സ്തുവാമയുതം സമാഹസിഷേവേ സമയേ ഖലു. അക്കാലത്ത് ബ്രഹ്മദേവൻ്റെ പുത്രനായ കർദമ പ്രജാപതി, എവിടുന്ന് ഈ കർദമൻ ഉണ്ടായി ചോദിച്ചാൽ ദ്രുഹിണച്ഛായ ഭവ എന്നാണ്. ആ ബ്രഹ്മദേവൻ്റെ നിഴലിൽ നിന്നുണ്ടായതാണ് എന്ന് പറഞ്ഞാൽ താത്വികമായിട്ട് അർത്ഥം ആ അച്ഛനെ നിഴൽ പോലെ പിന്തുടരുന്നവൻ, അച്ഛൻ്റെ വഴിയെ സഞ്ചരിക്കുന്നവൻ, അച്ഛൻ പറഞ്ഞത് അക്ഷരം പ്രതി കേൾക്കുന്നവൻ, അച്ഛൻ്റെ ഈ ഈശ്വര സേവ, ഈശ്വര ഭക്തി അത് അംഗീകരിച്ച ആള്, അതാണ് കർദമൻ. ദമം ശീലിച്ചവൻ എന്ന് ഒരർത്ഥമുണ്ട്. കർദമൻ എന്ന് പറഞ്ഞാൽ ദമം ശീലിച്ചവൻ. ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിഗ്രഹം, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊക്ക് ഇതിനൊക്കെ അടക്കിയവനാണ്, അതൊക്കെ തൻ്റെ വശത്താക്കിയവനാണ്. അങ്ങനെയുള്ള ആ കർദമ പ്രജാപതി ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവം സ്വാമയുതം സമാഹസിഷേവേ, തൻ്റെ അച്ഛനായ ഈ ബ്രഹ്മദേവൻ്റെ ഉപദേശം കേട്ട് സൃഷ്ടിയൊക്കെ വേണ്ടതുപോലെ നടത്താൻ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ അച്ഛൻ പറഞ്ഞാൽ കേൾക്കണ്ടേ. അതാണ് ദ്രുഹിണച്ഛായ ഭവ എന്ന് പറഞ്ഞത്. അച്ഛൻ പറഞ്ഞാൽ അങ്ങനെ അനുസരിക്കുന്ന ആളാണ്, അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് എന്നാൽ അത് വേണ്ടതുപോലെ ചെയ്യാം എന്ന് കരുതി അതിനുവേണ്ടി ഭഗവാനെ തപസ് ചെയ്തു. ഈ ഒരു സംഗതി പലതവണയായിട്ട് ആവർത്തിക്കുന്നുണ്ട്. സൃഷ്ടി തുടങ്ങുന്നതിൻ്റെ മുമ്പായി എന്ത് ചെയ്യുന്നുണ്ട്? തപസ്. തപസ്സിലൂടെയാണ് സൃഷ്ടി, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഏകാഗ്രമാക്കി ശുദ്ധമായ മനസ്സോടെയാണ് സൃഷ്ടിക്ക് ഒരുങ്ങുന്നത്. അപ്പോഴേ സൃഷ്ടി വേണ്ടതുപോലെ ആവുള്ളൂ. ഇനി ഇന്ദ്രിയവും മനസ്സും ശുദ്ധമല്ലാണ്ടെയാണ് സൃഷ്ടിക്കുന്നതെങ്കിലോ, കുറച്ച് മുന്നേ കേട്ട കഥ പോലെയാവും. നിധിയുടെയും കശ്യപൻ്റെയും ദാമ്പത്യം പോലെയായിരിക്കും, അപകടമാവും.
നേരമറച്ച ശുദ്ധമായ ഹൃദയത്തോടുകൂടിയാണെങ്കിലോ? അതുതാ ഈ വർണ്ണിക്കാൻ പോകുന്നു കപിലാവതാരം. ഭഗവാൻ തന്നെ പുത്രനായിട്ട് അവതരിക്കുകയാണ് ഈ കർദമൻ്റെ പുത്രനായിട്ട്. ഏതായാലും ഇവിടെ ഭഗവാനെ സേവിച്ചു, ഭഗവാനെ തപസ് ചെയ്തു എത്ര കാലം? ത്വാമയൂതം, 10,000 കൊല്ലം ഭഗവാനെ ഭജിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ കേമത്വം. നമുക്കിവിടെ 10 മിനിറ്റ് നാമം ജപിക്കാൻ പ്രയാസമാണ്. അവിടേക്ക് മുഷിഞ്ഞു, ആകെ ബുദ്ധിമുട്ടായി. കുറച്ച് നേരം നിൽക്കുമ്പോഴേക്കും നമുക്കങ്ങോട്ട് മടുപ്പ് വരികയാണ്, എന്താ ഫലം കിട്ടാത്തു എന്നുള്ള വിചാരം വരികയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ആ ഭജനം തന്നെ രസം. അങ്ങനെ രസിച്ച് ഭഗവാനെ ഭജിച്ചാല് കഴിഞ്ഞു. ഒരു 10,000 വർഷം കർദമ പ്രജാപതി അങ്ങനെ ദാ ഭഗവാനെ തപസ് ചെയ്തങ്ങനെ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ തപസ് കണ്ട്, ഭക്തി കണ്ട് അവിടേക്ക് വരാൻ വയ്യാതെയായി എന്നായി ഭഗവാൻ. അങ്ങനെ അവിടേക്ക് ഭഗവാൻ ദാ എഴുന്നള്ളി. ഗരുഡോപരി കാളമേഘ കമ്രം വിലസത് കേളി സരോജ പാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോ ത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദമായ ഗരുഡോപരി കാളമേഘ കമ്രം. മനോഹരമായ ചിത്രം. ഭഗവാൻ ദാ അദ്ദേഹത്തിന് മുന്നിൽ പ്രസാദിച്ചു ഭഗവാന്റെ ആ വരവ്. അത് വർണ്ണിക്കുകയാണ്, കാളമേഘ കമ്രം, കാർവർണ്ണൻ, നീലമേഘശ്യാമളൻ. എങ്ങനെയാണ് വരുന്നത്? ഗരുഡോപരി, ഗരുഡൻ്റെ പുറത്താണ് ഭഗവാൻ. ആ കളിത്താമരപ്പൂ, ആ താമരപ്പൂ അങ്ങനെ ചുറ്റിക്കൊണ്ടാണ്. വിലസത് കേളി സരോജ പാണിപത്മം, ആ ഭഗവാന്റെ കയ്യിൽ എന്തുണ്ട്? ആ താമര. ഇത് ഗജേന്ദ്രൻ, എൻ്റെ ഭക്തനായ ഗജേന്ദ്രൻ തന്ന താമരയാണ്, അയാളുടെ ഹൃദയമാണ്. ഇത് ഞാൻ താഴെ വെക്കില്ല എന്നാണോ കാണിക്കുന്നത്? നിശ്ചയമില്ല. അങ്ങനൊരു കളിത്താമര ചുറ്റും കൊണ്ട്, പുഞ്ചിരിച്ചും കൊണ്ട് ഗരുഡൻ്റെ പുറത്ത്, ആ ഹസിതോല്ലസിതാനനം വിഭോ, ചിരിച്ചും കൊണ്ട് പുഞ്ചിരിച്ചും കൊണ്ട്, ത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദമായ, ആ കർദമൻ ധ്യാനിച്ച ആ സ്വരൂപം. കർദമൻ എങ്ങനെയാണോ തന്നെ ധ്യാനിച്ചത്, അതേ സ്വരൂപത്തിൽ ഗുരുവായൂരപ്പ അങ്ങവിടെ വന്നില്ലേ? എന്നിട്ടോ ഇദ്ദേഹത്തിൻ്റെ നിർവ്യാജമായ ഭക്തി കണ്ട് ഭഗവാന്റെ കണ്ണെന്ന് പോലും 2 തുള്ളി കണ്ണുനീര്. അതാണ് ബിന്ദുസരസ്. ഭഗവാന്റെ കണ്ണെന്ന് വന്ന കണ്ണുനീരാണത്രേ അത്. ബിന്ദുസരസ് എന്നുള്ള പേരിൽ പ്രസിദ്ധമായി. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാപി പുത്രീ കപിലൻ ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂ. സ്തുവതേ പുളകാവൃതായ, ഈ ഭഗവാനെ കണ്ട സമയത്ത് കർദമ പ്രജാപതിക്ക് രോമാഞ്ചണ്ടായി. അദ്ദേഹം കേമായിട്ട് ഭഗവാനെ സ്തുതിച്ചു. ഇപ്പോഴാണ് ഭഗവാനെ കണ്ണ് കണ്ണായത്. ജുഷ്ടം ബതാദ്യാഖില സത്വരാശേ സാംസിദ്ധ്യമക്ഷ്ണോസ്തവ ദർശനാന്ന യദ്ദർശനം ജന്മഭിരീഡ്യ സദ്ഭി ആശാസതേ യോഗിനോ രൂഢയോഗാ സാംസിദ്ധ്യമക്ഷ്ണോസ്തവ ദർശനാന്ന. അങ്ങയെ കാണുമ്പോഴാണ് ദാ കണ്ണ് കണ്ണാവണത്. അങ്ങയെ കാണാൻ സാധിച്ചല്ലോ, വലിയ ഭാഗ്യമാണ്. എന്നിട്ട് കർദമം പറയാണ്, ഭഗവാനെ എന്നെ അങ്ങ് അസൽ ഭക്തനായിട്ട് കണക്കാക്കണ്ട, ഒരു ഉത്തമ ഭക്തനായിട്ട് അങ്ങ് കണക്കാക്കണ്ട ഭഗവാനെ. ഞാൻ അങ്ങയോട് ചോദിക്കാൻ പോണത് അങ്ങനെയുള്ള കാര്യം. കർദമനെ നല്ലവണ്ണം നോക്കി ഭഗവാൻ. കാരണം അറിയാം കർദമൻ ഉത്തമ ഭക്തനാണെന്ന് ഭഗവാൻ അറിയാം. പിന്നെ എന്താണ് ഇദ്ദേഹം ഈ മുഖപുര പറയണത്? കർദമനൊന്നും ആഗ്രഹമില്ല ഭഗവാനോട് ചേരുക, അതാണ് മോഹം. പക്ഷെ അച്ഛൻ പറഞ്ഞത് കേൾക്കാണ്ടിരിക്കാൻ വയ്യല്ലോ. അപ്പം അതുകൊണ്ട് പറയാണ്, എന്നെ ഉത്തമ ഭക്തനായിട്ട് അങ്ങ് കണക്കാക്കണ്ട, ഞാൻ അങ്ങയെ ഭജിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വതവേ ഭഗവാനെ മുകുന്ദനായ അങ്ങയെ സ്വതവേ ആളുകൾ ഭജിക്കാറ് തുച്ഛങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര മോശമത്. അങ്ങയെപ്പോലെ യോഗ്യനായിട്ടൊരാളെ കണ്ടു കഴിഞ്ഞാൽ മുക്തിയാണ് ചോദിക്കേണ്ടത്. പക്ഷേ ഈ ജനങ്ങളൊക്കെ ഉപാസതേ കാമലവായ തേഷാം, തുച്ഛങ്ങളായിട്ടുള്ള ഭോഗങ്ങളാണ് ആഗ്രഹിക്കാറ്, അതാണ് പ്രാർത്ഥിക്കാറ്. അത് മോശമെന്ന് എനിക്ക് നിശ്ചയമുണ്ട്. ഇപ്പതാ ഇവിടെ എൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഞാനും തുച്ഛങ്ങളായിട്ടുള്ള ചില കാര്യങ്ങൾ ചോദിക്കാനായിട്ടാണ് അങ്ങയെ ഭജിച്ചത്. ആ ആഗ്രഹങ്ങൾ പറഞ്ഞു. എന്താ ആഗ്രഹം? അച്ഛൻ്റെ വാക്ക് പാലിക്കണം, സൃഷ്ടി വേണ്ടതുപോലെ നടത്തണം, അതിനായിട്ട് തനിക്ക് ചേർന്ന ഒരു പത്നിയെ. സമാനശീലാം ഗൃഹമേതധേനും, എന്താ വേണ്ടത്? തൻ്റെ ധർമ്മമൊക്കെ അനുഷ്ഠിക്കാൻ, തൻ്റെ കൂടെ നിന്ന് ധർമ്മം അനുഷ്ഠിക്കാൻ തനിക്ക് ചേർന്നൊരു പത്നി, കുലത്തിനും ശീലത്തിനും ചേർന്ന ഒരു പത്നി ആവശ്യമാണ്, അത് കാണിച്ചു തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാൻ പറഞ്ഞു അങ്ങനെ ആവട്ടെ. ഭഗവാൻ പറയാണ് പുരൈവ സമയോചിതത്, അങ്ങയുടെ ആഗ്രഹമൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതൊക്കെ ആദ്യം ഞാൻ കണക്കാക്കി വെച്ചിട്ടുണ്ട്, അങ്ങ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. മനുപുത്രീം ദയിതാം നവാപി പുത്രീ, സ്വയംഭൂ മനുവിൻ്റെ മകള്, ആര്? ദേവഹൂതി. സ്വയംഭൂ മനുവിന് 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമാണ്. ആഹൂതി, ദേവഹൂതി, പ്രസൂതി, ഇങ്ങനെ 3 പെൺകുട്ടികൾ, പ്രിയവ്രതൻ, ഉത്താനപാതൻ, ഇങ്ങനെ 2 ആൺകുട്ടികൾ.
ആ സ്വയംഭൂ മനുവിൻ്റെ രണ്ടാമത്തെ കുട്ടി ദേവഹൂതി, ആ ദേവഹൂതിയെ അങ്ങ് വിവാഹം കഴിക്കുക. അതും അങ്ങ് അങ്ങോട്ട് പുറപ്പെട്ടു പോയി ചോദിക്കുന്നു, വേണ്ട ഇങ്ങോട്ട് കൊണ്ടുവരും. നോക്കൂ, ഭഗവാന്റെ അനുഗ്രഹം, പെണ്ണ് അന്വേഷിച്ച് അങ്ങോട്ട് പോകണമെന്നില്ല. പിന്നെയോ ആ മനു ഇങ്ങോട്ടതാ ഈ കാട്ടിലേക്ക് കൊണ്ടുവരും തൻ്റെ മകളെ, എന്നിട്ട് അങ്ങേക്ക് വിവാഹം കഴിച്ചു തരും. അനഭ്യർത്ഥിതാൻ അഭ്യർത്ഥാൻ കാമാൻ അജസ്രം. കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, ഭഗവാനോട് യാചിക്കേണ്ട കാര്യമില്ല, ഭക്തന്മാർ ചോദിച്ചതും ചോദിക്കാത്തതും കൊടുക്കും. ഇത്രയൊന്നും ഇവിടെ ഈ കർദമ പ്രജാപതി ചോദിച്ചില്ല, പക്ഷെ ഭഗവാൻ കൊടുക്കുന്നു. ഇങ്ങോട്ട് കൊണ്ടുവരും മകളെ, അവളെ അങ്ങ് വിവാഹം കഴിക്കുക ദേവഹൂതിയെ. അതിൽ 9 പെൺകുട്ടികളുണ്ടാവും, മാത്രമല്ല 10-ാമനായി കപിലൻ ചസുതം സ്വമേവ പശ്ചാത്, ഞാൻ തന്നെതാ അങ്ങയുടെ മകനായിട്ട് അവതരിക്കും. ഈ കർദമ പ്രജാപതിയുടെ നിഷ്കളങ്ക ഹൃദയം, ആ ഭക്തി കണ്ട സമയത്ത് ഭഗവാന് തോന്നുകയാണ് ഇങ്ങനൊരു അച്ഛൻ തനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഭഗവാന് പോലും തോന്നി അത്രേ. അതാണ് ഭഗവാൻ പറയുകയാണ്, ഞാൻ അങ്ങയുടെ മകനായിട്ട് അവതരിക്കും. സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതേ ഭൂ, അങ്ങനെ നിങ്ങളുടെ ഈ ജന്മം സഫലമാവും, അവസാനം മോക്ഷം തന്നെ അങ്ങേക്ക് നൽകും. സമനുഷ്യതരൂപയാ മഹിഷ്യ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യ ഭവദീരിത നാരദോപദിഷ്ട സമഗാത് കർദമമാഗതി പ്രതീക്ഷം. അപ്പോഴേക്കും ഇവിടെ സ്വായംഭൂമനുവിൻ്റെ അടുത്ത് എന്താ കഥ? അദ്ദേഹം ഭഗവാനെ ഭജിച്ച് അങ്ങനെ കഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൾ രണ്ടാമത്തെ കുട്ടി ദേവഹൂതി, അവളുടെ വിവാഹക്കാര്യൊന്നും അദ്ദേഹം അങ്ങനെ കണക്കാക്കിയിട്ടില്ല. പക്ഷെ അവിടേക്ക് ആര് വന്നു? നാരദ മഹർഷി വന്നു, എന്നിട്ട് അന്വേഷിക്കുകയാണ്, എന്തായി മകളുടെ കാര്യം, ആലോചിക്കണ്ടേ എന്നൊക്കെ അങ്ങോട്ട് ചോദിച്ചു. ഇത് മനു, ഇത് അച്ഛനായ മനു ആലോചിക്കാൻ തുടങ്ങിയില്ല. അപ്പോഴേക്കും എന്താ ഈ ഭഗവാൻ ആലോചിച്ച് തുടങ്ങി, അതിന് ആളെ ഏർപ്പാടാക്കി. അതാണ് നാരദ മഹർഷി. നാരദ മഹർഷി ഉത്സാഹിച്ചു, കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചു. അങ്ങനെ ആ വിവാഹം ഭംഗിയിൽ നടക്കുകയാണ്. ഇതാണ് ഭഗവാനെ ഭജിച്ചാൽ ഭഗവത് സേവകയുടെ ഫലം, ഒക്കെ അങ്ങനെ ഭംഗിയിൽ നടന്നോളൂ, പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതാണ് സ്വയംഭൂ മനുവിൻ്റെ മഹത്വം, അതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അദ്ദേഹമായിട്ട് ഉത്സാഹിച്ചൊന്നും ചെയ്യല്ല, പക്ഷെ ഒക്കെ വേണ്ടതുപോലെ നടക്കണു. ഭവദീരിത നാരദോപദിഷ്ട, അല്ലേ ഗുരുവായൂരപ്പ അങ്ങ് പറഞ്ഞയച്ചിട്ട്, അങ്ങാണ് ഇപ്പം നാരദ മഹർഷിയെ പ്രേരിപ്പിച്ചത്. അദ്ദേഹം ദാ അവിടെ വന്ന് ഇതൊക്കെ വേണ്ടതുപോലെ ചെയ്യുന്നു. അങ്ങനെ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു, ഈ രണ്ടാമത്തെ കുട്ടിക്ക് പറ്റിയ ആള് അത് കർദമ പ്രജാപതിയാണ്, അദ്ദേഹം കാട്ടിൽ തപസ്സിതും കൊണ്ടിരിക്കുകയാണ്, മകളെയും കൊണ്ട് അങ്ങോട്ട് ചൊല്ലു, വിവാഹം ഭംഗിയിൽ നടത്തുക. അദ്ദേഹം ചെന്നു, മകളെയും കൂട്ടി കാട്ടിലേക്ക് ചെന്നു, ആ കർദമ പ്രജാപതിയെ തൊഴുതു നമസ്കരിച്ചു. അദ്ദേഹമൊക്കെ അറിയെങ്കിലും ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു, എന്തേ രാജാവേ ഇങ്ങോട്ട് എഴുന്നള്ളി വന്നത്, ഈ കാട്ടിലേക്ക് വന്നത് എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദിച്ച സമയത്ത് കുറച്ച് ലജ്ജ ആർക്ക്? ഈ സ്വയംഭൂ മനുവിന്. കാരണം മകളെ വിവാഹം കഴിക്കണം എന്നങ്ങോട്ട് പറയണ്ടേ, അത് പറയാനൊരു മടി. ഒന്ന്, ഈ വിവാഹക്കാലോചിച്ച് പുരുഷന്മാർ സ്ത്രീകളുടെ വീട്ടിലേക്ക് വരിക പതിവ്. ഇതിപ്പം തൻ്റെ മകളെയും കൊണ്ട് വിവാഹം കഴിക്കുകയോ ചോദിച്ചിട്ട് കാട്ടിലേക്ക് വരില്ല ഉണ്ടായത്, അതുകൊണ്ടൊരു ലജ്ജ. അതുമാത്രമല്ല, എല്ലാം വിട്ട് യോഗിയായും കൊണ്ട് ഈ കാട്ടിൽ കഴിയണ ഈ സാത്വികനായ മഹർഷിയോട് ഈ ലൗകിക വിഷയം എങ്ങനെ പറയും എന്നുള്ള ആ വിചാരത്തിൽ സവ്രീടാ ലക്ഷ ലജ്ജ ഉണ്ടായി ആർക്ക്? ഈ സ്വയംഭൂ മനുവിന്. എന്നാലും അദ്ദേഹം മടിച്ചു മടിച്ച് പറഞ്ഞു, അങ്ങ് ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ്, ബ്രാഹ്മണരും ക്ഷത്രിയരും കൂടിക്കഴിഞ്ഞാൽ ലോകത്തിന് നന്മയുണ്ടാവുക. ക്ഷത്രിയർക്ക് ബലം കൂടും, ബ്രാഹ്മണർക്ക് ബുദ്ധി കൂടും. അപ്പോൾ ബുദ്ധിയും ശക്തിയും കൂടി ചേർന്നാൽ ലോകത്തിന് നന്മയല്ലേ? പറഞ്ഞു വരുന്നത് ഇപ്പം എന്താ, അങ്ങ് എൻ്റെ മകളെ വിവാഹം കഴിക്കണം. കാര്യം മനസ്സിലാക്കിയ ആ കർദമ പ്രജാപതി അദ്ദേഹത്തിൻ്റെ ചില കണ്ടീഷൻസൊക്കെ പറഞ്ഞ് വിവാഹം കഴിക്കുകയാണ്. എന്താ കണ്ടീഷൻസ്? വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സന്തതി ആയാൽ ഞാൻ എന്താ സന്യസിക്കും, എല്ലാം വിട്ട് കാട്ടിൽ പോകും. എൻ്റെ ലക്ഷ്യം കല്യാണം കഴിച്ച കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ കുടുംബമായിട്ട് കഴിയലല്ല, ലക്ഷ്യം മോക്ഷമാണ്, ഭഗവാനിലേക്ക് തിരിയുക, ഭഗവാനിലെത്തുക, അതാണ് ഉദ്ദേശം. അപ്പോൾ ഇതോ, ഇത് തൻ്റെ ധർമ്മം, അത് ചെയ്യേണ്ടതാണ്, അത് വൃത്തിയിൽ ഈശ്വരപൂജ പോലെ ചെയ്യും, അതിന് സമ്മതമാണെങ്കിൽ ദാ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തന്നോളൂ എന്ന് കർദമ പ്രജാപതി പറഞ്ഞു. ഇത് കേട്ട സമയത്ത് തനി ലൗകികരാണിത് കേട്ടതെങ്കിൽ സമ്മതിക്കുമോ? എന്താപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം? കല്യാണം കഴിച്ച് കുട്ടിയായി കഴിഞ്ഞാൽ ഭാര്യ ഉപേക്ഷിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ മനുവിന് അങ്ങനെ തോന്നിയില്ല. മനുവിന് തോന്നിയത് എന്താ? കുറച്ച് കാലമാണെങ്കിൽ കുറച്ച് കാലം തൻ്റെ മകൾക്ക് ഈ യോഗീശ്വരനെ, ഇദ്ദേഹത്തെ സേവിക്കാനുള്ള അവസരം കിട്ടുമല്ലോ എന്ന് കണക്കാക്കി. മനു തൻ്റെ മകളിൽ നിന്ന് നോക്കി. എന്താ ദേവഹൂതിയുടെ അഭിപ്രായം? സന്തോഷമാണ്. അവളും അങ്ങനെയാണ് കണക്കാക്കിയത്, കുറച്ച് കാലമാണെങ്കിൽ കുറച്ച് കാലം ഈ മഹാത്മാവിനോട് ചേരാൻ സാധിക്കുമല്ലോ എന്ന് കണക്കാക്കി. അവിടെ വച്ച് ഭംഗിയിൽ ആ വിവാഹം കഴിഞ്ഞു.
मनुनोपहृतां च देवहूतिं तरुणीरत्नमवाप्य कर्दमोऽसौ भवदर्चन निर्वृतोऽपि तस्यां दृढशुश्रूषणया दधौ प्रसादम्। അങ്ങനെ വിവാഹം കഴിച്ചു, വിവാഹം കഴിഞ്ഞെങ്കിലും വിവാഹം കഴിഞ്ഞതൊക്കെ മറന്നും കൊണ്ടാണ് കർദമ പ്രജാപതിയുടെ ജീവിതം. രാവിലെ ആയ കുളി, തേവാരം, ഹോമം, ജപം, അങ്ങനെ കഴിയുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. എന്നാൽ ഇതിനൊന്നൊരു പരാതി ആർക്കില്ല, ഈ ദേവഹൂതിക്കില്ല. തന്നെ നോക്കിയൊന്ന് ചിരിക്കുക, മിണ്ട ഒന്നുമില്ല. എന്നിട്ട് പോലും അവൾക്കൊരു പരാതിയില്ല. അദ്ദേഹത്തെ സേവിച്ചും കൊണ്ട്, ഹോമത്തിനും പൂജയ്ക്കൊക്കെ ഒരുക്കും കൊണ്ട് അദ്ദേഹത്തെ സേവിച്ചും കൊണ്ട് കഴിഞ്ഞു. ഏതുപോലെ സേവിച്ചു? നിത്യം പര്യചരത പ്രീത്യ ഭവാനീവ ഭവം പ്രഭും. ഭവാനി ഭവനെ സേവിക്കും പോലെ, പാർവതീദേവി പരമേശ്വരനെ സേവിക്കും പോലെ അങ്ങനെ സേവിച്ചു വന്നു. ഒരിക്കൽ തൻ്റെ തേവാരമൊക്കെ കഴിഞ്ഞ് നോക്കുകയാണ്. അപ്പോഴാണ് ആരെ കണ്ടത്? ദേവഹൂതിയെ കണ്ടത്. അവളെ കണ്ടപ്പം അദ്ദേഹത്തിന് തോന്നി കഷ്ടം. വിവാഹം കഴിഞ്ഞ് ഇത്രയൊക്കെ കാലമായിട്ടും എന്നെ നല്ലോണം അവളെ ശുശ്രൂഷിക്കുന്നുണ്ട്. താനാവട്ടെ നല്ലൊരു വാക്ക്, താനാവട്ടെ നല്ലൊരു ചിരി, അല്ലെങ്കിൽ ഒരു വാക്ക് ഒന്നും ഉണ്ടായില്ല ഇതുവരെയും. ഇങ്ങനെയൊക്കെ താൻ അങ്ങോട്ട് അവഗണിച്ചിട്ടും തന്നെ ഇങ്ങനെ ശുശ്രൂഷിച്ചല്ലോ. അതിൽ അദ്ദേഹത്തിന് സന്തോഷമായി. അവളോട് പറഞ്ഞു, നിൻ്റെ ഈ ശുശ്രൂഷ അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായി. നിനക്ക് എന്താ ആഗ്രഹം? എന്താഗ്രഹം വേണമെങ്കിലും അല്ലയോ പത്നി നീ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഇത്രയും കേട്ട സമയത്ത് അവൾ പറഞ്ഞു, പ്രത്യേകിച്ച് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല എനിക്ക്. സ്വതവേ വിവാഹം കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഒരു അങ്ങയെപ്പോലെ തേരസിലൊരു ഉണ്ണി വേണമെന്ന് മോഹമുണ്ട്. അതല്ലാണ്ട് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. ദൃഢശുശ്രൂഷണയാ ദധൗ പ്രസാദം. അത് കേട്ട സമയത്ത് ആ യോഗീശ്വരനായിരിക്കുന്ന കർദമ പ്രജാപതി, സ പുനസ്തുതുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാ കുലസങ്കുലോ നവാത്മാ വിഹരദ്ദേവ പഥേഷു ദേവഹൂത്യാ. അങ്ങനെ ആ കർദമ പ്രജാപതി തൻ്റെ പത്നിയുടെ ഇച്ഛ മനസ്സിലാക്കി. വലിയ സുന്ദരിയാണ് ദേവഭൂതി. ഇപ്പോൾ ദാ വെയിലും മഴയും കൊണ്ട് അങ്ങനെ കഴിയുകയാണ്. അവർക്ക് വീടൊന്നുമില്ല. ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോ ഗുഹയിലോ കിടന്നുറങ്ങും. ഇങ്ങനെ കഴിയായിരുന്നു. അപ്പോൾ ഒരു വീട് വേണ്ടേ? അതിനുവേണ്ടി ദയിത കാമകൃതേ, തൻ്റെ ആ പത്നിയുടെ ആഗ്രഹം മനസ്സിലാക്കി, കൃതേ വിമാനേ, ഒരു വിമാനം ഉണ്ടാക്കി എന്നാണ്. എങ്ങനെ ആ വിമാനം ഉണ്ടാക്കി? അതിവിടെ എടുത്ത് പറയാണ്. അങ്ങയെ ഉപാസിച്ച് കിട്ടിയ ആ മഹത്വം കൊണ്ട്, അങ്ങയുടെ പ്രഭാവം കൊണ്ട്. തൊതു ഉപാസന പ്രഭാവാത്, അങ്ങയെ ഭജിച്ചില്ലേ ആ കർദമ പ്രജാപതി, അതിൻ്റെ ആ മഹത്വം കൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ യോഗശക്തി കൊണ്ട് ഒരു വിമാനം ഉണ്ടാക്കാൻ സാധിച്ചു. മനോഹരമായിട്ടുള്ള വിമാനമാണ്. അത് പറക്കണ സമയത്ത് വിമാനമാണ്, നിലത്തെത്തിയാലോ ഒരു കൊട്ടാരമാണ്, ഒരു ഫ്ലയിങ് പാലസ്. സ്വതവേ പിശുക്ക് കാണിക്കുന്ന ആളാണ് മൈത്രേയ മഹർഷി. വർണ്ണിക്കാനൊക്കെ നല്ല മടിയാ. പക്ഷേ ഈ വിമാനത്തെ പറ്റി 11 ശ്ലോകമാണ് ഭാഗവതത്തിൽ. സർവകാമദുഖം ദിവ്യം സർവരത്ന സമന്വിതം സർവർദ്ധ്യുപചയോദർക്കം മണിസ്തംഭൈരുപസ്കൃതം ദിവ്യോപകരണോപേതം സർവകാലസുഖാവഹം പട്ടികാഭിഹി പതാകാഭിഹി വിചിത്രാഭിരലംകൃതം. മനോഹരമായിട്ട് രത്നങ്ങളൊക്കെ പതിച്ച മനോഹരമായിട്ടുള്ള വിമാനം, ഉപര്യുപരി വിന്യസ്ത നിലയേഷു പൃഥക് പൃഥക്, അനവധി അനവധി നിലകൾ, അങ്ങനെയുള്ള ഭംഗിയിലുള്ള ആ ഒരു വിമാനം. അത് ഭഗവാനെ സേവിച്ചിട്ടുള്ള ആ മഹത്വം കൊണ്ടതാ ഈ കർദമ പ്രജാപതി ഉണ്ടാക്കി. അതിലങ്ങനെ സഞ്ചരിച്ചു. വ്യഹരദ്ദേവപഥേഷു ദേവഹൂത്യ, ഈശ്വരകഥകൾ പറഞ്ഞും കൊണ്ട് ആ വിമാനത്തിൽ ദേവഹൂതിയെയും കൂട്ടി അദ്ദേഹം എന്താ അങ്ങനെ ക്രീഡിച്ചു. ദിവ്യഭൂമികളിലൊക്കെ അങ്ങനെ സഞ്ചരിച്ചു. അപ്പോഴും ഭഗവാനെ വിട്ടില്ല എന്നർത്ഥം. ഈശ്വരകഥകൾ പാടിയും കൊണ്ടും ഭഗവാനെ സേവിച്ചും കൊണ്ടും അങ്ങനെ അവർ കഴിഞ്ഞു. അങ്ങനെ ആ ദാമ്പത്യത്തിൽ അവർക്കതാ 9 പെൺകുട്ടികളുണ്ടായി. ശതവർഷമഥ വ്യതീത്യ സോയം നവകന്യാഹ സമവാപ്യ ധന്യരൂപാഹ. അങ്ങനെ ആ ദാമ്പത്യത്തിൽ അവർക്കതാ 9 പെൺകുട്ടികളുണ്ടായി. വനയാന സമുദ്യതോപി കാന്താഹിതകൃത് ത്വജ്ജനനോത്സുകോ ന്യവാത്സീത്. 9 പെൺകുട്ടികളൊക്കെ ആയ സമയത്തതാ കർദമ പ്രജാപതി തൻ്റെ പത്നിയോട് പറഞ്ഞു, ഞാൻ ആദ്യേ വിവാഹ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, സന്താനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എന്താ എല്ലാം വിട്ട് കാട്ടിൽ പോവും, സന്യസിക്കുമെന്ന്. ഇപ്പതാ 9 പെൺകുട്ടികളായി, ഞാൻ എന്താ സന്യസിക്കാനായിട്ട് പുറപ്പെടുക എന്ന് പറഞ്ഞു. ആ സമയത്ത് ഓർമ്മിപ്പിച്ചു ആര്? ഈ ദേവഹൂതി. അയ്യോ അങ്ങനെ പുറപ്പെടരുതേ, ഈ 9 പെൺകുട്ടികളെ വിവാഹം കഴിച്ച് കൊടുക്കുകയൊക്കെ വേണ്ടേ, ഈ പാപം എനിക്ക് ഇത് സാധിക്കുമോ, എല്ലാം കൂടി സാധിക്കുമോ, അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പുറപ്പെടരുതേ. അദ്ദേഹത്തിനെ ഓർമ്മിപ്പിച്ചു, കർത്തവ്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു ഈ പത്നി. അതാണ് വേണ്ടത്, അതാണ് ധർമ്മപത്നി എന്നൊക്കെ പറയുന്നത് തന്നെ. സഹധർമ്മിണി എന്നൊക്കെയാണ് പറയന്നെ, പത്നിയെ പറയുക സഹധർമ്മിണി എന്നാണ്. കൂടെ ധർമ്മം ചെയ്യുന്നവൾ,
ഭർത്താവ് അധർമ്മം ചെയ്യുന്നുണ്ട് സംശയം തോന്നിയാൽ അത് തിരുത്തി ധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൾ, അതൊക്കെ വേണം. ഇവിടെ താ തൻ്റെ ഭർത്താവിനെ ഓർമ്മിപ്പിച്ചു ഇക്കാര്യം. അങ്ങനെ ആ കാന്താഹിതകൃത് ത്വജ്ജനനോത്സുകോ ന്യവാത്സീത്, അത് ശരിയാണല്ലോ എന്നതാ ഈ കർദമ പ്രജാപതിക്കും തോന്നി. ഭഗവാൻ പറഞ്ഞതൊക്കെ ഓർമ്മ വന്നു. ഭഗവാൻ താ മകനായിട്ട് അവതരിക്കുന്നു പറഞ്ഞിട്ടില്ലേ. അങ്ങനെ താ പിന്നെയും കുറച്ചു കാലം കൂടി അവിടെ കഴിയണു. നിജഭർത്തൃഗിരാഭവൻ നിഷേവാ നിരതായാമഥ ദേവദേവഹൂത്യാം കപിലസ്ത്വമജായഥാജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. പിന്നീട് രണ്ടുപേരും കൂടി ഇതാ അങ്ങേ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് അങ്ങ് തന്നെ ഭഗവാനെ, ഗുരുവായൂരപ്പ അങ്ങ് തന്നെ മകനായിട്ട് ജനിച്ചു. എന്തിനാണ് ഈ കപിലാവതാരം? ഭഗവാൻ തന്നെ കപിലസ്ത്വമജായഥാ കപിലൻ എന്നുള്ള പേരിൽ അവതരിച്ചു. എന്തിന്? പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം, ഇവിടെ മറഞ്ഞു നിൽക്കുന്ന ആ ജ്ഞാനം. പണ്ടേ ഇവിടെ ഉള്ള തന്നെയാണ് ഈ ജ്ഞാനം. പക്ഷേ ഇടയ്ക്ക് അതിനൊരു മറ വരും. ആ മറ നീക്കാൻ വേണ്ടി ഓരോ അവതാരങ്ങളുണ്ടാവും. ആ സാഖ്യത്തെ ഒന്നുകൂടി വിസ്തരിക്കാൻ, ഒന്ന് പ്രചരിപ്പിക്കാനായിട്ടതാ ആ പരമാത്മതത്വവിദ്യ പ്രചരിപ്പിക്കാനായിട്ട് ഭഗവാൻ കപിലൻ എന്നുള്ള പേരിൽ അവതരിച്ചു. വനമേയുഷി കർദമേ പ്രസന്നേ മതസർവസ്വമുപാദിശൻ ജനന്യൈ കപിലാത്മകവായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗതൗഘാത്. ഭഗവാൻ താ കപിലനായിട്ട് അവതരിച്ച സമയത്ത് അവിടേക്ക് ദേവന്മാരൊക്കെ എഴുന്നള്ളി. ബ്രഹ്മദേവം വന്നു, കർദമ പ്രജാപതിയെ കേമായിട്ട് അഭിനന്ദിച്ചു. നന്നായി, ഞാൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെ നീ ചെയ്തല്ലോ, സൃഷ്ടിയൊക്കെ വേണ്ടതുപോലെ ചെയ്തു. അവസാനം താ ഭഗവാനെ തന്നെ പുത്രനായിട്ട് കിട്ടി, ഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിച്ചു. ഇങ്ങനെ വേണം ദാമ്പത്യം, അത് കാണിച്ചു തരികയാണ്. ഒരു ദാമ്പത്യം എങ്ങനെ വേണം? ഇതേപോലെ കർദമ പ്രജാപതിയെയും ദേവഹൂതിയെയും പോലെ വേണം. അങ്ങനെ അവരൊക്കെ പലതും സമ്മാനിച്ചു. ഈ കപില വാസുദേവനെ നമസ്കരിച്ച് അവരൊക്കെ തിരിച്ചുപോയി. എല്ലാവരും പോയപ്പോൾ കർദമ പ്രജാപതി ദാ വന്നു, തൻ്റെ മകനായ കപിലനെ നമസ്കരിക്കുകയാണ്. ഈ മകനെ നമസ്കരിച്ചും കൊണ്ട് അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ഉണ്ണി പറയൂ, എന്താണ് ഈ അച്ഛൻ വേണ്ടത്? എല്ലാം വിട്ട് കാട്ടിൽ പോകണമെന്നാണ് അച്ഛന് മോഹം. ഈ വീട് വിട്ട് കാട്ടിൽ പോകണം, നീ പറയൂ എന്താ അച്ഛൻ വേണ്ടത്? അവിടെ ഭഗവാൻ പറഞ്ഞു, അച്ഛാ അച്ഛനെ കാട്ടിൽ പോകണമെന്നാ മോഹമെങ്കിൽ അച്ഛൻ പോവൂ, അത് തന്നെയാണ് വേണ്ടത്. എവിടെ നിൽക്കണം എന്നുള്ളതല്ല പ്രധാനം, മനസ്സ് എവിടെ വെക്കണം എന്നുള്ളതാണ്. ഇവിടെ ഇരുന്നാലും മനസ്സ് എന്നിടല്ല വെച്ചത് വെച്ചാൽ എന്ത് കാര്യം? ഒരു കാര്യമില്ല. ഭഗവാന്റെ അടുത്തിരിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സ് ഭഗവാനിൽ വെക്കണില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇനി എവിടെയെങ്കിലും ഇരുന്നോളൂ, എന്നാലും മനസ്സ് എന്നിൽ വെക്കുകയാണെങ്കിൽ അത് തന്നെയാണ് പ്രധാനം. അതുകൊണ്ട് അച്ഛന് കാട്ടിൽ പോയാലാണ് സമാധാനമാവുകയെങ്കിൽ അങ്ങനെ ആവാം. ഇതാണ് ഭഗവാന്റെ രീതി. ചിലപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും, ഇവിടെ ദാ ഭഗവാൻ തന്നെ മകനായിട്ട് അവതരിച്ച സമയത്ത് അദ്ദേഹം വീട് വിട്ട് കാട്ടിൽ പോകേണ്ട കാര്യമുണ്ടോ? വീട്ടിലേക്ക് ഭഗവാൻ വന്നപ്പോൾ അദ്ദേഹം വീട് വിട്ട് കാട്ടിൽ പോയി. വീട്ടിൽ തോന്നാം, അല്ല, കാട്ടിൽ പോയാലേ ഏകാഗ്രത കിട്ടുള്ളൂ. വീട്ടിലാണെങ്കിലും ഭഗവാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചോളുന്നില്ല. വീടിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ വീടിനെപ്പോഴും ഉണ്ടല്ലോ. അവിടെ ടി വി കാണേണ്ടി വരും, പരദൂഷണം പറഞ്ഞിരിക്കേണ്ടി വരും. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഭഗവാൻ അവിടെ ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. വേണ്ടതുപോലെ സേവിച്ചോളണമെന്നില്ല, സ്നേഹിച്ചോളണമെന്നില്ല, പ്രാർത്ഥിച്ചോളണമെന്നില്ല. നേരെ മറിച്ച് കാട്ടിലാണെങ്കിൽ അങ്ങനെയല്ല. ചില പ്രദേശങ്ങളിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഭജിക്കാൻ തോന്നും. ആശ്രമങ്ങളിൽ, അമ്പലങ്ങളിൽ, അതാണ് പ്രത്യേകത. അപ്പോൾ ആ ഒരു മനസ്ഥിതിയുള്ള ആളാണ് കർദമ പ്രജാപതി. ആയിക്കോട്ടെ, അച്ഛൻ അങ്ങനെയാണ് ആഗ്രഹമെങ്കിൽ അച്ഛാ പോയിക്കോളൂ. ഇവിടെ അമ്മയുടെ കാര്യം ആലോചിച്ചിട്ട് അച്ഛനെ പേടിക്കണ്ട. മാത്ര ആധ്യാത്മികീം വിദ്യാം, അമ്മയ്ക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ ഞാൻ സമയമാകുമ്പോൾ കൊടുത്തോളാം. അമ്മയുടെ കാര്യം ആലോചിച്ച് അച്ഛൻ പേടിക്കണ്ട, ധൈര്യമായിട്ട് പോയിക്കോളൂ. അത് കേട്ടതോടുകൂടി കൃതാർത്ഥനായും കൊണ്ട്, കൃതകൃത്യനായിക്കൊണ്ട് ആ കർദമ പ്രജാപതി കാട്ടിലേക്ക് ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ ആ മഹത്വം നോക്കൂ. വലിയ കൊട്ടാരം, എവിടെയില്ലാത്ത വലിയൊരു കൊട്ടാരം, സുന്ദരിയായിട്ടുള്ള പത്നി. ഇപ്പോൾ ദാ ഭഗവാൻ തന്നെ മകനായിട്ട് ജനിച്ചു. അതൊക്കെ വിട്ട് അദ്ദേഹം ദാ കാട്ടിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ വിരക്തിയുടെ മുന്നിൽ നമുക്ക് നമസ്കരിക്കാം. ഇവിടെ പട്ടേരി പറയാണ്, കപില ആത്മക, അങ്ങനെയുള്ള അച്ഛനോടും അമ്മയോടും ഇത്രയധികം സ്നേഹമുള്ള അല്ലയോ കപിലമൂർത്തെ. വായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗതൗഘാത്. അങ്ങനെയുള്ള ആ അങ്ങ് ആ കുറച്ചൊരു സ്നേഹം എന്നോടും കാണിക്കണേ, എൻ്റെ ഈ രോഗം കൂടി അങ്ങ് ഇല്ലാണ്ടിയാക്കണേ എന്ന് പ്രാർത്ഥന. അങ്ങനെയാണ് പട്ടേരി തൻ്റെ ആ 14-ാം ദശകം അവിടെ സമർപ്പിക്കുന്നത്. പട്ടേരിപ്പാട് തൻ്റെ 15-ാം ദിവസത്തെ ഭജനം ആരംഭിക്കുകയാണ്. കർദമ പ്രജാപതി കപിലവാസുദേവനെ കണ്ട് തൊഴുതു നമസ്കരിച്ച അദ്ദേഹം ദാ എല്ലാം വിട്ട് കാട്ടിൽ പോയി, ഭഗവാനെ ധ്യാനിച്ചും കൊണ്ട് കഴിയുകയാണ്. ഇവിടെ ഈ അമ്മയുടെ കഥ എന്താ? ദേവഹൂതി മാതാവിൻ്റെ കഥ. ആ മനോഹരമായ വലിയ കൊട്ടാരത്തിൽ താൻ ഒറ്റയ്ക്ക് കഴിയുകയാണ്.
നമ്മുടെയൊക്കെ നാട്ടിലുള്ളതുപോലെ തന്നെ വലിയ ബംഗ്ലാവായിരിക്കും, പക്ഷെ അവിടെ ആളുകൾ കുറവായിരിക്കും. ഒരു മുത്തശ്ശനും മുത്തശ്ശിയും, 90 വയസ്സായ മുത്തശ്ശനും 87 വയസ്സായ മുത്തശ്ശിയും മാത്രമേ ഉണ്ടാവുള്ളൂ. മക്കളൊക്കെ വിദേശത്തായിരിക്കും. അവരൊറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താപ്പോൾ അവർക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പണ്ട് കാലത്തെ കാര്യങ്ങൾ ഓരോന്നും അങ്ങനെ പറയും. ആളുകൾ നോക്കാനുണ്ടായിരുന്നു, ശ്രദ്ധിക്കാനുണ്ടായിരുന്നു, ഇപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ വിഷമിച്ചും കൊണ്ട് പരിഭവം പറഞ്ഞും കൊണ്ട് കഴിയുക, അങ്ങനെയാണ് പതിവ്. ഇവിടെ ഈ അമ്മ അങ്ങനെ കഴിയല്ല. ദേവഭൂതി മാതാവിൻ്റെ അവസ്ഥ, ആരുമില്ല, വലിയ കൊട്ടാരാണ്, ഒറ്റയ്ക്കാണ്, അമ്മയ്ക്കും ഉണ്ട് വിഷമം. എന്താ വിഷമം എന്നാണെങ്കിൽ, തനിക്ക് നല്ലൊരു അച്ഛനെ കിട്ടി, സ്വയംഭൂ മനു, വലിയ യോഗ്യനാണ്. ഭൃഗുവാദി ഋഷീശ്വരന്മാർക്ക് ധർമ്മതത്വം ഉപദേശിച്ച ആളാണ് ഈ സ്വയംഭൂ മനു, യോഗ്യനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ അച്ഛനായിട്ട് കിട്ടിയിട്ടും പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളൊന്നും താൻ ചോദിച്ച് മനസ്സിലാക്കുകയുണ്ടായില്ല, അത് വിട്ടു. പിന്നീട് വിവാഹം കഴിച്ചത് ആരെയാണ്? കർദമ പ്രജാപതി, യോഗ്യൻ, അസൽ ഭക്തൻ. അദ്ദേഹത്തെ കുറേ കാലം സേവിച്ചു, എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഈ ജീവിതം സഫലമാക്കാനുള്ള വഴിയൊന്നും ചോദിച്ചു വാങ്ങിയില്ല. 9 പെൺകുട്ടികളുണ്ടായി, ഇപ്പോൾ അതവർ ഉണ്ണിയുണ്ടായി എന്നല്ലാതെ. ഇപ്പോൾ ഈ അമ്മ ആലോചിക്കുന്നത് അതുമല്ല. പിന്നെയോ, ഇപ്പോൾ ദാ തനിക്കൊരു ഉണ്ണിയുണ്ട്, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്, യോഗ്യനാണ്. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ അറിയാം എന്തൊരു തേജസ്, എന്തൊരു ജ്ഞാനം, ധർമ്മതത്വങ്ങളൊക്കെ നല്ലോണം അറിയുന്ന ആളാണ്. ഇനി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഈ തത്വങ്ങളൊക്കെ ചോദിക്കാണ്ട് പോയാൽ അത് വലിയ നഷ്ടമാവും എന്ന് അമ്മയ്ക്ക് തോന്നി. അതുകൊണ്ട് ഇനി കാത്തിരിക്കാൻ വയ്യ, ആ ഉണ്ണിയെ നമസ്കരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം എന്നമ്മ കരുതുകയാണ്. കപിലവാസുദേവനാവട്ടെ കൊട്ടാരത്തിലേക്കൊന്നും വരില്ല, അദ്ദേഹം മരത്തിൻ്റെ ചുവട്ടിൽ അങ്ങനെ ധ്യാനിച്ചിരിക്കുക ചെയ്യുക. തമാസീനം അകർമാണം, പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നും അദ്ദേഹത്തിന് ചെയ്യാനില്ല, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്, എന്ത് കർമ്മം ചെയ്യാനും. നമ്മളൊക്കെ കർമ്മം ചെയ്യുന്നത് ഭഗവാനെ കിട്ടാനാണ്. ആ ഭഗവാൻ എന്ത് കർമ്മം ചെയ്യാൻ? ഭഗവാൻ ആരെയാണ് കിട്ടാനായിട്ടുള്ളത്? അതുകൊണ്ടൊന്നും ചെയ്യുന്നില്ല, ആനന്ദിച്ചും കൊണ്ട്, ആനന്ദത്തോടെ. ആ ആനന്ദ സ്വരൂപം അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അവിടേക്ക് പലരും വരുന്നുണ്ട് കരഞ്ഞും കൊണ്ട്, അവരവരുടെ ദുഃഖമൊക്കെ പറയുന്നുണ്ട്, പക്ഷെ തിരിച്ചു പോകുന്നത് ചിരിച്ചും കൊണ്ടാണ്. ഇത് അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. തൻ്റെ മകന് ഇങ്ങനൊരു കഴിവുണ്ടെങ്കിൽ, ഇങ്ങനെ കരഞ്ഞു വരുന്നവരെ ചിരിപ്പിക്കാൻ തൻ്റെ ഉണ്ണിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ആ ഉണ്ണിയുടെ കയ്യിൽ എന്ത് മരുന്നാണുള്ളത്? അങ്ങനൊരു മരുന്നുണ്ടെങ്കിൽ അത് ആദ്യം തരേണ്ടത് ഈ അമ്മയ്ക്കല്ലേ? അമ്മയ്ക്കുണ്ട് കുറേശ്ശെ ദുഃഖം, ആ ദുഃഖമൊക്കെ ഇല്ലാണ്ടിയാക്കണം എന്ന് കരുതി ആ അമ്മ ഉണ്ണിയുടെ അടുത്തേക്ക് ഓടി വരുന്നു, തൊഴുത് നമസ്കരിക്കുന്നു. മടുത്തു എന്ന് പറഞ്ഞും കൊണ്ടാണ് ഈ അമ്മ വരുന്നത് തന്നെ. മതി, ഈ ലൗകിക വിഷയങ്ങളുടെ പിന്നാലെ ഓടി ഓടി അമ്മയ്ക്ക് മതിയായി. ഈ മതിയാവലാണ് ആദ്യം വേണ്ടത്. അത് വന്നു തുടങ്ങിയാൽ ഭഗവാനിലെ ഭക്തി വരും. ഇപ്പം നമുക്ക് അതന്നെ മതി തോന്നിയിട്ടില്ല, ധാരാളമായിട്ട് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, തൊടുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, പക്ഷെ ഇത്രയൊക്കെ ചെയ്തിട്ടും അത് മതിയാവണില്ല. ചമ്പക്കപ്പൂവിൻ്റെ വാസന, അത് ആ ഗന്ധം, അത് ആസ്വദിച്ച് മതിയായോ ഇല്ല? അടപ്രഥമൻ ഇല്ലേ, പാലടപ്രഥമൻ, ഇത് കഴിച്ച് കഴിച്ച് മതിയായോ ഇല്ല? പാട്ട്, കച്ചേരി, അതൊക്കെ കേട്ട് മതിയായോ? അതില്ല. സിനിമകൾ, എത്ര എത്ര സിനിമകൾ കണ്ടു എന്നിട്ട് മതിയായോ ഇല്ല? ഇത് മതിയാവലായിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഓടിയാൽ ഇത് കാണും തോറും ഇനിയും ഇനിയും വേണമെന്ന് തോന്നുക ചെയ്യുക എന്ന് മനസ്സിലാക്കി വിവേകികൾ എന്ത് ചെയ്യും? അത് നിർത്തും. അതാണ്, അങ്ങനെ നിർത്തിക്കഴിഞ്ഞാലോ സ്വാഭാവികമായിട്ട് ഈ മനസ്സ് ഭഗവാനോട് ചേരും. എത്ര ചായ നമ്മൾ കുടിച്ചിട്ടുണ്ടാവും, എത്ര ഇഡ്ഡലി നമ്മൾ കഴിച്ചിട്ടുണ്ടാവും, എങ്കിലും ഇപ്പോൾ ഒരു ചായ കിട്ടിയാൽ നമ്മൾ കുടിക്കില്ലേ? കുടിക്കാണ്ടിരിക്കുകയോ? കാരണം ഇതൊന്നും കഴിച്ച് കഴിച്ച് മതിയാവലായിട്ടില്ല, കുടിച്ച് മതിയാവലായിട്ടില്ല. അതുകൊണ്ട് വിവേകി അതൊരു പരിധി കഴിഞ്ഞാൽ നിർത്തും. അപ്പോൾ ഇവിടെ അമ്മയ്ക്കിതാ മടുപ്പ് വരികയാണ്. ഈ വിഷയങ്ങളുടെ പിന്നാലെ ഓടിയിട്ടിപ്പോൾ എന്തായി? പ്രപന്നാന്തം, പണ്ട് കുഴിയിൽ ചെന്ന് ചാടുകയുണ്ടായത്. ഉള്ളിലൊരു തൃപ്തിയില്ല, ഒരു സമാധാനമില്ല, ഒരു കൃതാർത്ഥത ഇല്ല, അറിഞ്ഞു ചിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് വിഷമം. ആ അമ്മ ഓടി വന്നതാ മകൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. മകൻ എന്നുള്ള മട്ടിലല്ല, ഗുരുനാഥൻ എന്നുള്ള മട്ടിലാണ് അമ്മ വരുന്നത്. സ്വതവേ അമ്മ മകനെ നമസ്കരിക്കാൻ പാടില്ല എന്നാ പറയുക. അമ്മ മകനെ നമസ്കരിച്ചാൽ മകനാണ് പാപം എന്നാണ്. പക്ഷേ ഇവിടെ മകൻ എന്നുള്ള മട്ടിലല്ല, ഗുരുനാഥൻ എന്നുള്ള മട്ടിലാണ് അമ്മ നമസ്കരിക്കുന്നത്. ഇവിടെ ഭഗവാനും അങ്ങനെ തന്നെ, തൻ്റെ അമ്മ എന്നുള്ള മട്ടിലല്ല, ശിഷ്യ എന്നുള്ള മട്ടിലാണ് അനുഗ്രഹിച്ച് അവിടെ അങ്ങനെ ഇരിക്കുന്നു. ആ അമ്മ ഈ മകൻ്റെ അടുത്ത് വന്ന് തൻ്റെ ദുഃഖങ്ങൾ പറയണു. എൻ്റെ ഉള്ളിലുള്ള ദുഃഖം, പ്രയാസം, ക്ലേശം അതൊക്കെ ഇല്ലാണ്ടിയാക്കി തന്ന് തത്വം പറഞ്ഞു തന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശമാണ് കാപിലേയം, കപിലോപദേശം. അതാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി 15-ാം ദശകത്തിൽ വർണ്ണിക്കുന്നത്. അത്ഭുതം തോന്നും ഈ ദശകം കാണുമ്പോൾ. ഭാഗവതത്തിൽ 9 അധ്യായങ്ങളിൽ പറഞ്ഞ കാര്യം ഭട്ടേരി 10 ശ്ലോകങ്ങളിൽ പറയുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ആ സംഗ്രഹ പാഠവും?
അത്ഭുതമാണ്. അപ്പോൾ സംശയം തോന്നും, ഇങ്ങനെ സംഗ്രഹിക്കുമ്പോൾ ചിലതൊക്കെ നഷ്ടപ്പെടില്ലേ, സംശയം തോന്നാം. പക്ഷേ ഇതിൽ ഓരോ വരികളും നോക്കിക്കഴിഞ്ഞാൽ ഭാഗവതത്തിൽ പറഞ്ഞ ഒരു കാര്യം പോലും ഇവിടെ ദാ പറയാണ്ടിരുന്നിട്ടില്ല, ഒരു സംഗതി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല അതിൽ പറഞ്ഞതിനേക്കാൾ ഒന്നുകൂടി വ്യക്തമാക്കി പറയുന്നതുപോലെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കാൻ പാകത്തിന് ആ പാകത്തിനാണ് പട്ടേരി ഇവിടെ ദാ 10 ശ്ലോകങ്ങളിൽ ആ കപിലോപദേശം വർണ്ണിക്കുന്നത്. നോക്കാം. മതിരിഹ ഗുണസക്ത ബന്ധകൃത്തേഷ്വസക്ത ത്വമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപില തനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദി മതിഹി ഇഹ ഗുണസക്ത. അമ്മേ, ഇവിടെ ദുഃഖത്തിന് കാരണം എന്താ ഞാൻ പറയട്ടെ? ലോകവിഷയങ്ങളോടുള്ള താല്പര്യം, ആസക്തി. ഈ മനസ്സ് ഈ ലൗകിക വിഷയങ്ങളോട് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നഷ്ടപ്പെടും. അതൊക്കെ നഷ്ടപ്പെടുമ്പോഴോ നമുക്കും വിഷമം തോന്നും. നഷ്ടപ്പെടാത്ത ഒന്നിലാണ് മനസ്സ് വയ്ക്കേണ്ടത്. അങ്ങനെയാണെങ്കിലോ ദുഃഖം ഉണ്ടാവില്ല. മതിഹി ഇഹ ഗുണസക്ത ബന്ധകൃത്. ഈ മനസ്സ് ഗുണങ്ങളോട് ചേർന്നാൽ അത് ബന്ധനത്തിന് കാരണമാവും. എന്നാൽ ഈ മനസ്സ് തന്നെ ഭഗവാനോട് ചേർന്നാലോ അത് അമൃതകൃത്, അത് മുക്തിക്ക് കാരണമാവും. ചേതഖല്വസ്യ ബന്ധായ മുക്തയേ ചാത്മനോമതം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ. രണ്ടിനും കാരണം മനസ്സ് തന്നെയാണ്. ബന്ധത്തിനും മോക്ഷത്തിനും കാരണം മനസ്സാണ്, ഉപകരണം മനസ്സ് തന്നെയാണ്. നമ്മളെ കുടുക്കുന്നതും നമ്മളെ രക്ഷിക്കുന്നതും രണ്ടും മനസ്സാണ്. ദുഃഖത്തിനും ആനന്ദത്തിനും രണ്ടിനും കാരണം മനസ്സ് തന്നെയാണ്. ഈ മനസ്സിനെ വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ ആനന്ദമായിട്ടിരിക്കാൻ സാധിക്കും. ഏതുപോലെ ചോദിച്ചാൽ, ഇപ്പം കാറ്റ് തന്നെയാണ് മേഘങ്ങളെ കൊണ്ടുവന്ന് സൂര്യനെ മറയ്ക്കുന്നത്. ഇതേ കാറ്റ് തന്നെയാണ് ആ മേഘങ്ങളെ അവിടുന്ന് മാറ്റി സൂര്യനെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ സൂര്യനെ മേഘം മറച്ചു, അതിന് കാരണക്കാരനാരാണ്? കാറ്റ്. മേഘം പോയി, സൂര്യൻ തെളിഞ്ഞു, അതിനും കാരണക്കാരനാരാണ്? കാറ്റ്. ഇത് രണ്ടും ചെയ്യുന്നത് കാറ്റാണ്. ഇതുപോലെ ഇവിടെ നമ്മളെ ബന്ധിപ്പിക്കുന്നതും നമ്മളെ ദുഃഖിപ്പിക്കുന്നതും നമ്മളെ ആനന്ദിപ്പിക്കുന്നതും രണ്ടും മനസ്സാണ്. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കിയാൽ ഇവിടെ സ്വസ്ഥമായിട്ടിരിക്കാം. അഹന്ത മമത, ഇത് രണ്ടും ഒഴിവാക്കുക. അഹം മമാഭിമാനോത്ഥൈഹി, ഇത് രണ്ടുമാണ് അമ്മയെ പ്രശ്നം. അഹം, ഞാൻ ഞാൻ എന്നുള്ള വിചാരം അത് കുറയ്ക്കുക, അതില്ലാണ്ടിയാക്കുക. ഒരു ദിക്കിലും ഞാൻ എന്നുള്ള ആ പദം തന്നെ പ്രയോഗിക്കാണ്ടിരിക്കുക ആദ്യം. അതാണ് വർത്തമാനത്തിലൊക്കെ ഞാൻ എന്നുള്ളത് നിർത്തുക. അതുമാത്രമല്ല, പിന്നെ മനസ്സിൽ പോലും അങ്ങനെ കണക്കാക്കാണ്ടിരിക്കുക. മമ എൻ്റെ എൻ്റെ എന്നുള്ള ഈ ഭാവം ഉണ്ടല്ലോ, അതങ്ങോട്ട് ഒഴിവാക്കുക. ഇത് രണ്ടുമാണ് കളങ്കം. അവിടെയാണ് ഈ ഒട്ടൽ വരുന്നത്. അതൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാത്തിനും ഞാനായിട്ട് കണക്കാക്കാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ നന്നായി. എല്ലാം എൻ്റേന്ന് കണക്കാക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നന്നായി. അതല്ലാണ്ട് ചിലതിൽ മാത്രം എൻ്റേന്ന് വയ്ക്കുന്നതിൽ എന്തർത്ഥം? എന്തുണ്ട് എൻ്റേതായിട്ട്? ഒന്നുമില്ല. ഈ ശരീരം പോലും എൻ്റെ അല്ല, അത് അച്ഛൻ്റെയും അമ്മയുടെയും എന്ന് പറയാം, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞതൊക്കെ ഇത് കേൾക്കുമോ? അതുമില്ല. ഇതിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണോ? അതുമല്ല. കുറച്ച് കഴിഞ്ഞാൽ അത് എന്നോട് പറയാണ്ട് പണി മുടക്കും ചെയ്യും. അപ്പോൾ എന്തർത്ഥം? അപ്പം അതുകൊണ്ട് ഒന്ന് നല്ലോണം ആലോചിച്ച് കാര്യം മനസ്സിലാക്കി ഒന്നിലും മമത വയ്ക്കാണ്ടിരിക്കുക. മതിരിഹ ഗുണസക്ത ബന്ധകൃത്തേഷു അസക്താതു അമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം. ഈ ലോക വിഷയങ്ങളോടുള്ള ഈ ആസക്തി ഉണ്ടല്ലോ, നമുക്കൊക്കെ ഭക്തിയുണ്ട്. ഭക്തില്ലാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ ലോക വിഷയങ്ങളോടാണെന്ന് മാത്രം. രാമകൃഷ്ണദേവൻ പറഞ്ഞതുപോലെ ആർക്കും ഇവിടെ ഭക്തിയില്ല എന്നില്ല. ഓരോരുത്തർക്കും ഓരോ ഭക്തിയാണ്. ചിലർക്ക് പണത്തിനോടാണ് ഭക്തി, ബാങ്ക് ഭക്തിയാവും ചിലർക്ക്. ചിലർക്ക് ഭാര്യയോടായിരിക്കും ഭക്തി, ഭാര്യാഭക്തി. ചിലർക്ക് ഭർത്താവിനോടായിരിക്കും ഭർത്തൃഭക്തി. ചിലർക്ക് പുത്രനോടായിരിക്കും പുത്രഭക്തി. ചിലർക്ക് വീടിനോടായിരിക്കും ആസക്തി, അപ്പം വീട് ഭക്തി. എല്ലാവർക്കും ഉണ്ട് ഭക്തി. മനസ്സിൽ പലതുമാണ് പലർക്കും. ഓരോരുത്തർക്ക് പണത്തിനോടാവും ഭക്തി, പ്രശസ്തിയോടാവും ഭക്തി. ഈ ഒരു താല്പര്യം, ഈ വക വിഷയങ്ങളോടൊക്കെ ഉള്ള ഈ ഒരു ആസക്തി ഉണ്ടല്ലോ, ആ ആസക്തി അത് ഭഗവാനോട് വച്ചാൽ മതി. ഈ ഒരു ആസക്തി, അമ്മയ്ക്ക് പുത്രനോടുള്ള ഈ വാത്സല്യം, പത്നിക്ക് തൻ്റെ ഭർത്താവിനോടുള്ള ആ പ്രേമം, ഈ വിഷയികൾക്ക് വിഷയത്തിനോടുള്ള ആസക്തി, ഇത് മൂന്നും ചേർന്ന് അത് ഭഗവാനിലേക്ക് തിരിഞ്ഞാൽ അത് ഭക്തിയായി, അത്രയേ ഉള്ളൂ. അതാണ് ഭക്തിയോഗസ്തു സക്തിം. ഇതേ മനസ്സ് ഭഗവാനിലേക്ക് തിരിഞ്ഞാൽ പിന്നെ മുക്തിയാണ്. മഹദനുഗമലഭ്യാ ഭക്തിരേവാത്ര സാധ്യ. ആ ഭക്തി എങ്ങനെയുള്ളതാണ് അതും പറഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും പറയണതൊക്കെ ഭക്തിയായിട്ട് കണക്കാക്കരുതേ. മഹദനുഗമലഭ്യാ, മഹാത്മാക്കളെ കണ്ടുപഠിക്കണം. സജ്ജനങ്ങളുടെ കൂടെ സഞ്ചരിച്ച് അവരുടെ ആ ഭക്തി കണ്ടുപഠിക്കുക.
അവരുടെ രീതി കണ്ടുപഠിക്കുക. മഹാത്മാക്കൾ അനുമോദിക്കുന്ന ഭക്തി, അവർ ശീലിച്ച ഭക്തി, അതാണ് മഹദനുഗമലഭ്യ. ഈ ഭക്തി എങ്ങനെ ലഭിക്കും? അതാ പറഞ്ഞത് മഹദനുഗമലഭ്യ. സജ്ജനങ്ങളുടെ കൂടെ സഞ്ചരിക്കുക, മഹാത്മാക്കളുടെ കൂടെ സഞ്ചരിക്കുക. നമുക്ക് വലിയ കഥയൊന്നും ഇല്ലെങ്കിലും അവരുടെ കൂടെ എങ്ങനെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ബുദ്ധി തെളിയും. ഒന്നും വേണ്ട, ഒരു കാര്യം വേണ്ട, ഒരു പ്രാപ്തിയും വേണ്ട, ഒരു കേമത്വവും വേണ്ട. അവരുടെ കൂടെ എങ്ങനെ സഞ്ചരിച്ചാൽ മതി, വിനയത്തോടെ, അഹന്തല്ലാതെ, വിനയത്തോടെ അവരുടെ കൂടെ സഞ്ചരിച്ചാൽ മെല്ലെ 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 കാര്യം തെളിയും, സ്വസ്ഥമായിട്ട് കഴിയാം. ഈ പച്ചവറക് ഒറ്റക്കിട്ടാൽ അത് കത്തില്ല, പക്ഷേ ഈ ഉണങ്ങിയ വറകുകളുടെ കൂട്ടത്തിലിട്ടാൽ അത് കത്തിക്കിട്ടും, എളുപ്പം കത്തും. ഇതുപോലെ സജ്ജനങ്ങളുടെ കൂടെ എങ്ങനെ സഞ്ചരിച്ചാൽ, സതാം പ്രസംഗാൻ മമ വീര്യ സംവിതോ ഭവന്തി ഹൃത് കർണരസായന കഥാഹ തജ്ജോഷണാദാശ്വപവർഗവർത്മനി ശ്രദ്ധാരതിർഭക്തിരനുക്രമിഷ്യതി. സജ്ജനങ്ങളുടെ കൂടെ അങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ ഈശ്വര വിഷയം നമ്മളിലേക്ക് എത്തും. കാരണം അവർക്ക് ലോകവിഷയം പറയാനില്ല. ചിലപ്പോൾ ഒരു പക്ഷേ അവർ തുടങ്ങിയ ലോകവിഷയങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും, പക്ഷെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അധിക നേരം ആ ലോകവിഷയം നിൽക്കില്ല, ഉടനെ അവിടെ നിന്ന് എങ്ങോട്ട് ചാടും, ഈശ്വര വിഷയത്തിലേക്ക് ചാടും. നേരെ മറിച്ച് വിഷയികളോ അങ്ങനെയല്ല, അതാണ് ഭക്തന്മാരെങ്ങനെയാണ്, പക്ഷെ അഭക്തന്മാരെങ്ങനെയല്ല, അവർ തുടങ്ങുക ചിലപ്പം ഈശ്വര വിഷയമായിരിക്കും, ഈശ്വരകാര്യം പറഞ്ഞുകൊണ്ട് ആരംഭിക്കും, അധിക നേരം അവിടെ നിൽക്കില്ല, ഉടനെ ലോകവിഷയത്തിലേക്ക് ചാടും, എന്നിട്ട് അത് വിസ്തരിക്കും. ഇതാണ് ഭക്തന്മാരാണോ സജ്ജനങ്ങളാണോ എന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴി. ഇത് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ഈശ്വര വിഷയങ്ങൾ കേൾക്കുക, അത് കേൾക്കുമ്പോഴോ ഹൃദയം പുഷ്ടിപ്പെടും. ശരീരം പുഷ്ടിപ്പെടുത്താൻ വേണ്ടി പലതുണ്ട് ലോകത്ത്, പക്ഷെ മനസ്സ് അത് പുഷ്ടിപ്പെടണ്ടേ, ഹൃദയം അത് വിശാലമാവണ്ടേ. അതിനാണ് കർണരസായന കഥാഹ, ഈ സജ്ജനങ്ങൾ പാടുന്ന, ഭക്തിയോടെ അവർ പാടുന്ന ഈശ്വര കഥകൾ കേൾക്കുക. അത് കേൾക്കുമ്പോഴോ ശ്രദ്ധ ശ്രദ്ധ ഉണ്ടാവും, രതി ആ രുചി വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, പിന്നെ തേടിപ്പിടിച്ച് കഥകൾ കേൾക്കും. ചിലരൊക്കെ അങ്ങനെയാണ്, ചിലരൊക്കെ കേൾക്കാൻ മോഹിച്ച് വരുന്നവരൊന്നുമല്ല, അമ്മയെ കൊണ്ടുവിടാൻ വേണ്ടി വരുന്നവരൊക്കെ ആയിരിക്കും. പ്രഭാഷണത്തിന് അമ്മയ്ക്ക് പോകാൻ മോഹമുണ്ട്, തനിക്കൊട്ടും മോഹമില്ല, നീ അമ്മ പറഞ്ഞത് കേൾക്കണ്ടേ എന്ന് കരുതിയിട്ട് അമ്മയെ കൊണ്ടുവിടും, കൊണ്ടവിടെ ആക്കി തിരിച്ചു പോരും, കഴിയാൻ നേരത്ത് വന്ന് കൂട്ടും. ചിലരുടെ 5 മിനിറ്റ് മുന്നേ വന്നു പോവും അറിയാതെ, അപ്പോഴാവും ലേശം കേൾക്കുക. ലേശം കേട്ടപ്പോഴാണ് തോന്നിയത് തിരക്കടില്ല, നാളെ എന്നാൽ 10 മിനിറ്റ് നേരത്തെ പോവാം. അങ്ങനെ 10 മിനിറ്റ് മുന്നേ വരും, പിന്നെ അതും കൂടി കേൾക്കും, ലേശം ഇഷ്ടം തോന്നി, ആ രുചി വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അടുത്ത ദിവസം അമ്മയെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ 10 മിനിറ്റ് മുന്നേ ഇറങ്ങി രണ്ടുപേരും കൂടി വന്നിരുന്ന് കേൾക്കും. അങ്ങനെ ശ്രദ്ധ രതിർ ഭക്തിരനുക്രമിഷ്യതി, സാവധാനത ഭക്തി വളരുന്നു, ഹൃദയത്തിലുള്ള അഹന്ത ആ ഈഗോ അതൊക്കെ പോകുന്നു, അഭിമാനം നീങ്ങുന്നു, ഭഗവാൻ ഹൃദയത്തിൽ നിറയുന്നു. അനിമിത്താ ഭാഗവതി ഭക്തി, ഒരു കാരണവുമില്ലാണ്ട് ഭഗവാനെ പ്രേമിക്കുക, ഒരു കാരണവുമില്ലാതെ സ്നേഹിക്കുക, അതാണ് ഭക്തി. ഒരു കണ്ടീഷനുമില്ല, ഒരു പ്രയോജനം ഉദ്ദേശിച്ചിട്ടല്ല, അങ്ങനെയുള്ള ആ ഒരു ഭാവമാണ് ഭക്തി. അതാണ് ഈ ഭക്തി വയ്ക്കുമേ, ഇതാണ് എളുപ്പ വഴി. അതും എങ്ങനെയുള്ള ഭക്തി പറഞ്ഞല്ലോ, മഹദനുഗമലഭ്യ. പണം കിട്ടാൻ വേണ്ടി നമ്മൾ ധനികൻ്റെ അടുത്തല്ലേ പോവുക, അല്ലേ? ഇതുപോലെ ഭക്തി ഉണ്ടാവാൻ ആരടുത്തേക്കാണ് പോവുക? സജ്ജനങ്ങളുടെ അടുത്തേക്ക്, ഭക്തന്മാരുടെ അടുത്തേക്ക്. അവരടുത്താണ് ആ ഭക്തി ഉള്ളത്. അപ്പോൾ അവരുടെ ആ ഭക്തി, പല ഗോഷ്ഠികളും ലോകത്തുണ്ട്, ഇതൊക്കെ ഭക്തി എന്ന് തെറ്റിദ്ധരിച്ചാൽ പ്രശ്നമാവുക എന്നുള്ളതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്, മഹാത്മാക്കളിൽ നിന്ന് ലഭിക്കുന്ന ആ ഭക്തി, അതാണ് പ്രധാനം എന്ന് ഭക്തിയെപ്പറ്റി വിസ്തരിച്ചു. പക്ഷെ എല്ലാവർക്കും ഈ ഭക്തി മാർഗം പറ്റിക്കോളണമെന്നില്ല. ചിലർക്ക് കഥ കേട്ടാൽ തന്നെ മതി, ധാരാളമായി, അവരതിൻ്റെ യുക്തിയൊന്നും അന്വേഷിക്കില്ല, ഹൃദയം ശുദ്ധമായി എന്തെന്നില്ലാത്ത അനുഭൂതി അവർക്ക് ഉണ്ടാവും ഉള്ളിൽ. എന്നാൽ ചിലർക്ക് യുക്തി വേണം, അവരതിൻ്റെ കാര്യവും കാരണമൊക്കെ വ്യക്തമായിട്ട് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കൊരു പക്ഷേ ഈ മാർഗം പറ്റിക്കോളന്നില്ല. അങ്ങനെയുള്ളവർക്ക് ജ്ഞാനമാർഗം, ഇതിലൊന്ന് കേമം ഒന്ന് മോശം അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തരുടെ രീതിക്കനുസരിച്ച് ഇഷ്ടമുള്ള മാർഗം സ്വീകരിക്കാം. അവർക്ക് വേണ്ടിയിട്ടാണ് ജ്ഞാനമാർഗം, അതാണ് സാഖ്യയോഗം വിസ്തരിക്കുകയാണ്. ഈ ഭക്തി എല്ലാവർക്കും സാധിച്ചോളന്നില്ല, അത് ഹൃദയത്തിന് ആർദ്രത വേണം, മനസ്സലിയണം. മറ്റുള്ളവൻ്റെ ദുഃഖം കാണുമ്പം ഹൃദയം വേദനിക്കണം, കണ്ണുനിന്ന് വെള്ളം വരണം. അങ്ങനെയുള്ളവർക്ക് ഈ ഭക്തിമാർഗം ആണ് നല്ലത്. അത്രയ്ക്ക് അലിവില്ലാത്തവർക്കാണെങ്കിലോ, ഈ ഭാവം ഇല്ലാത്തവരുണ്ടല്ലോ ലോകത്ത്, അങ്ങനെയുള്ളവർക്കും രക്ഷപ്പെടണ്ടേ? അങ്ങനെയുള്ളവർക്കാണ് സാഖ്യയോഗം, ജ്ഞാനമാർഗം. ചിന്ത കൊണ്ട് എത്തുക, അതാണ് ഇത്, ഹൃദയം കൊണ്ട് എത്തുക, അതാണ് ഭക്തി. ജ്ഞാനമോ ചിന്ത കൊണ്ട്, അതാണ് സാഖ്യം. അത് വിസ്തരിക്കുകയാണ് പിന്നെ. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യപി ഹൃതപിദ സാക്ഷി പുരുഷ പഞ്ചവിംശ.
इति विदित विभागो मुच्यते सौ प्रकृत्या कपिलतनुरिति त्वं देवहूत्यै न्यगादीः। ഒരൊറ്റ വരിയിൽ 25 തത്വങ്ങളാണ് ഇവിടെ പട്ടേലി പറഞ്ഞത്. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യഭി ഹൃദഭി ദശാക്ഷി പുരുഷ പഞ്ചവിംശ. പ്രകൃതി, മഹത്തത്വം, അഹന്തത്വം, അഞ്ച് തന്മാത്രകൾ, അഞ്ച് ഭൂതങ്ങൾ, മനസ്സ്, പിന്നെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും, ഇങ്ങനെ 24 തത്വങ്ങൾ. പിന്നെ 25-ാമതായി പുരുഷ പഞ്ചവിംശ പുരുഷനും, ഇങ്ങനെ 25 തത്വങ്ങൾ. ഇതാണ് സാഖ്യത്തിൻ്റെ രീതി. സംഖ്യയായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് സാഖ്യം എന്ന് പറയും. സമ ധാതുവിന് അവൈരുദ്ധ്യേ എന്നർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ പ്രഖ്യാപനം എന്നർത്ഥം. ഒരു കുറ്റവും പറയാൻ സാധിക്കില്ല, അത്രയും വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നത് എന്നുള്ളതുകൊണ്ടും സാഖ്യം. മറ്റൊന്ന് സാഖ്യം സമ്യക് ഖ്യായതെ എന്നും അർത്ഥമുണ്ട്. വേണ്ടതുപോലെ മനസ്സിലാക്കുന്നത് സമ്യക് ഖ്യായതെ, വേണ്ടതുപോലെ അത് മനസ്സിലാക്കിയാൽ സ്വസ്ഥമായിട്ടിരിക്കാം, അങ്ങനെയുള്ള ജ്ഞാനം. പ്രധാനമായിട്ട് വാസ്തവം പറഞ്ഞാൽ ഇവിടെ ഒന്നേ ഉള്ളൂ, ഭഗവാൻ മാത്രം, ഈശ്വരൻ മാത്രം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല, പലതുകൾ കാണുന്നുണ്ട്. ആ സ്ഥിതിക്ക് പറയുകയാണ് ഇവിടെ രണ്ടുണ്ടെന്ന് കൂട്ടിക്കോളൂ. ആദ്യം രണ്ടുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഏതൊക്കെയാണത്? അത് ആത്മ അനാത്മ, അല്ലെങ്കിൽ ചിത്ത് ജഡം, ജീവനുള്ളതും ജീവനില്ലാത്തതും, അല്ലെങ്കിൽ ദൃക്ക് ദൃശ്യം, അല്ലെങ്കിൽ ക്ഷേത്രം ക്ഷേത്രജ്ഞൻ, ഇങ്ങനെയൊക്കെ പലതരത്തിൽ പറയും. ഇവിടെ നമ്മളുടെ അവസ്ഥ എന്താ ചോദിച്ചാൽ, ഇല്ലാത്ത വിഷയങ്ങളായിട്ട് ഇഴുകിച്ചേരുക, അവിടെയാണ് പ്രശ്നം. ഇല്ലാത്തതാ നിശ്ചയമുണ്ട്, പക്ഷേ കുറച്ചങ്ങോട്ട് ചേരുന്ന സമയത്ത് അതില്ലാത്തതാന്ന് മറന്നുപോകും. സിനിമ കാണുന്നത് പോലെ നമുക്ക് നിശ്ചയമുണ്ട് അതില്ലാത്തതാന്നുള്ളത്. അവരഭിനയിക്കുകയാണെന്നുള്ളതും ആ അഭിനയിക്കുന്നത് കാശ് കിട്ടാനാണെന്നുള്ളതും ഈ കാണുന്നതൊക്കെ ഇല്ലാത്തതാന്നും ഒക്കെ നിശ്ചയമുണ്ട്. നിശ്ചയമില്ലാത്ത ആളുകളൊന്നുമല്ല, നമ്മൾ കാശ് ചിലവാക്കി അവിടെ ഇരുന്ന് ആ സിനിമ കാണുന്നു. കാണുന്ന സമയത്തൊക്കെ ഇല്ലാത്തതാ നിശ്ചയമുണ്ടെങ്കിലും കുറച്ച് നേരം കണ്ട് കണ്ട് തുടങ്ങുമ്പോഴേക്കും അതായിട്ട് ഇഴുകിച്ചേർന്നു. അവിടെ ഉള്ള ആളുകൾ കരയുമ്പോൾ നമ്മളും കരയാൻ തുടങ്ങി. സിനിമയിൽ ഉള്ള നടൻ ചിരിക്കുമ്പോൾ നമ്മളും ചിരിക്കാൻ തുടങ്ങി. ഇങ്ങനെ അതിനോട് അങ്ങോട്ട് ഇഴുകിച്ചേരുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഇതുപോലെ പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേരുക. ഞാൻ പ്രകൃതിയല്ല, പുരുഷനാണ്. പക്ഷേ എന്തു ചെയ്യാം, ഈ കാണുന്ന വിഷയങ്ങളോടൊക്കെ അത് കണ്ടും കേട്ടും ഞാൻ അതിനോട് ചേർന്നു. ഇങ്ങനെയുള്ള ചേർച്ച കൊണ്ടാണ് ദുഃഖം ഉണ്ടാവുന്നത്. ഇത് വേർതിരിച്ചറിഞ്ഞാലോ ദുഃഖം നീങ്ങും. ഇതാണ് സാഖ്യത്തിൻ്റെ രീതി. പ്രകൃതി എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പറഞ്ഞാൽ ശരീരം എന്ന് കൂട്ടിക്കോളൂ. അത് മാറിക്കൊണ്ടിരിക്കും, അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറുപ്പത്തിലുള്ള ശരീരമല്ല ഇപ്പോൾ, അത് മാറിയിട്ടുണ്ട്. എന്നാൽ പുരുഷൻ എന്നുള്ളതോ, അത് മാറ്റമില്ലാത്ത വസ്തുവാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ, ശരിക്കു പറഞ്ഞാൽ ഞാൻ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് ശരിക്കു പറഞ്ഞാൽ പുരുഷനാ. പക്ഷെ നമ്മുടെ ധാരണ ഈ ശരീരമാണ് ഞാൻ എന്നാണ്. ആ രീതിയിലാണ് പലപ്പോഴും നമ്മൾ പ്രയോഗിക്കാറ്. ശരീരം മാറുന്നുണ്ട്, ബുദ്ധി മാറുന്നുണ്ട്, മനസ്സ് മാറുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക അത് ഞാനല്ല എന്നുള്ളത്. അതൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഞാനിന് ഒരു മാറ്റവും, ബോധത്തിനൊരു മാറ്റവും. ഈ ശരീരമാണ് ഞാനെങ്കിൽ ഒന്ന് ചോദിക്കട്ടെ, ഈ ശരീരത്തിലെ ഏതവയവാ ഞാൻ? കണ്ണാണോ, മൂക്കാണോ, പല്ലാണോ, കയ്യാണോ, കാലാണോ? കയ്യില്ലെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കും ഇല്ലേ? പല്ലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെവില്ലെങ്കിലും കുഴപ്പമില്ല, കണ്ണ് കാണാത്തവരും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ല വാസ്തവത്തിൽ ഞാൻ, ഇതൊന്നുമല്ലാത്ത ഒന്നാണ് ഞാൻ. അത് കേവലം ഈ ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതുമല്ല, ഈ ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, അതിലാണ് ഈ കാണുന്നതെല്ലാം നിൽക്കുന്നത് എന്നുള്ളൊരു ബോധ്യം അത് വരും മെല്ലെ മെല്ലെ ഇത് വിവേചിച്ചറിയുമ്പോൾ. അപ്പോൾ അതാണ് ഇവിടെ വിസ്തരിക്കുന്നത്. ഈ പ്രകൃതിയായിട്ട് നമ്മൾ ചേരുമ്പോഴാണ് ബുദ്ധിമുട്ട്. ഇവിടെയുള്ള ധർമ്മങ്ങളൊക്കെ പ്രകൃതിക്കാണ്, നിൽക്കുക, നടക്കുക, ഇരിക്കുക, പോകുക, അതൊക്കെ കാര്യം. ഇവിടെ കർമ്മങ്ങളൊക്കെ പ്രകൃതിക്കാണ്. പ്രകൃതിയുടെ ധർമ്മം നമ്മൾ പുരുഷനെ ആരോപിക്കുകയാണ്. വാസ്തവത്തിൽ ഞാൻ നിൽക്കണില്ല, നടക്കണില്ല, ഇരിക്കണില്ല, ഒന്നുമില്ല. പക്ഷേ ഇടയ്ക്ക് ഞാൻ ശരീരവുമായിട്ട് ചേരുമ്പോൾ, ശരീരം ഞാൻ അങ്ങോട്ട് കരുതുമ്പോൾ ഞാൻ നിൽക്കുന്നു, ഞാൻ ഇരിക്കുന്നു എന്നൊക്കെ കണക്കാക്കുകയാണ്. അതുപോലെ ഞാൻ ചിന്തിക്കുന്നൊന്നുമില്ല, മനസ്സാണ് ചിന്തിക്കുന്നത്. പക്ഷേ മനസ്സാണ് ഞാൻ അങ്ങോട്ട് വിചാരിക്കുമ്പോഴോ, അപ്പോൾ ഞാൻ പറയും ഞാൻ ചിന്തിക്കുന്നു, ഞാൻ മറന്നു. ഇല്ല, എന്തു മറക്കാൻ? മറക്കലും ഓർമ്മിക്കലും ചിന്തിക്കലൊക്കെ മനസ്സിൻ്റെ അന്ധകരണത്തിൻ്റെ ധർമ്മമാണത്, എൻ്റെയല്ല. ഇടയ്ക്ക് ഞാൻ മനസ്സാണെന്ന് കരുതുന്നു, ഇടയ്ക്ക് ഞാൻ ശരീരമാണെന്ന് കരുതുന്നു, ഇങ്ങനെ പലതിലും ഞാൻ എൻ്റെ എന്നുള്ളത് വയ്ക്കുന്നു. ഇനി ഈ ശരീരത്തിൽ മാത്രമല്ല, എന്നോട് ചേർന്ന ചില വസ്തുക്കളോട് പോലും ഞാൻ, അതിലും ഞാൻ ഞാൻ എന്ന് വയ്ക്കുന്നുണ്ട് ഇല്ലേ? മക്കളിൽ, പണത്തിൽ, വീടിൽ, വീടിനൊരു പരിക്ക് വന്നാൽ വിഷമമായി, വസ്ത്രത്തിൽ, വസ്ത്രത്തിൽ ലേശം ചളിയായാൽ എനിക്ക് എന്നിൽ പറ്റിയതുപോലെയാണ്. ഇങ്ങനെ പലതിലും ഈ ഭാവം വെച്ച് ക്ലേശിക്കുകയാണ്, ദുഃഖിക്കുകയാണ്. അപ്പോൾ വേർതിരിച്ചറിയാനുള്ള വഴി അതാണ് സാഖ്യം.
ഇവിടെ പറയുകയാണ് അഞ്ച് ഭൂതങ്ങൾ, പൃഥിവി, അപ്പ്, തേരസ്, വായു, ആകാശം, അഞ്ച് ഭൂതങ്ങൾ, അഞ്ച് തന്മാത്രകൾ, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇപ്പോൾ പത്തെണ്ണായാലോ, അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊക്ക്, വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥ, അങ്ങനെ 20 എണ്ണമായി. പിന്നീട് മായ, മായ അല്ലെങ്കിൽ പ്രകൃതി, ഇങ്ങനെയൊക്കെ പല പേരിൽ വിളിക്കും ഒക്കെ ഒന്ന് തന്നെ. അങ്ങനെ പ്രകൃതി, പിന്നെയോ മഹത്തത്വം, അഹന്തത്വം. മഹത്തത്വം എന്ന് പറഞ്ഞാൽ ബുദ്ധി, അഹന്തത്വം എന്ന് പറഞ്ഞാൽ അഹങ്കാരം. ഇതെല്ലാം കൂടി ചേരുമ്പോഴോ 24 തത്വങ്ങളായി. ഈ 24 തത്വങ്ങളുണ്ടെങ്കിലും കാര്യമൊന്നുമില്ല, ചലനം അവിടെ സംഭവിക്കില്ല. അവിടേക്ക് ചൈതന്യം ചേരണം. അതാണ് 25-ാമത്തെ തത്വം. അതാണ് പുരുഷ പഞ്ചവിംശ പുരുഷൻ. എന്നാൽ ഈ പുരുഷനെ മറന്ന് ഈ പ്രകൃതിയെ ഞാൻ എന്ന് ധരിക്കുക, അവിടെയാണ് വിഷമം. ശവത്തെ ഞാൻ എന്ന് വിചാരിക്കുക, ശിവത്തെ മറന്ന്, അവിടെയാണ് പ്രശ്നം. ഈ കണ്ണും മൂക്കും നാക്കും ചെവിയൊക്കെ ശവത്തിനുണ്ട്, പക്ഷെ അതിനെ നമ്മൾ ബഹുമാനിക്കുന്നില്ല, അതിനെ നമ്മൾ സ്നേഹിക്കുന്നില്ല. എന്താ കാരണം? അതിലുള്ള ഈ പുരുഷൻ പോയി, ഈ ചൈതന്യം പോയി. അപ്പോൾ നമ്മൾ ഇത്രയും കാലം സ്നേഹിച്ചതും സേവിച്ചതൊക്കെ ആരെയായിരുന്നു? ആ ചൈതന്യത്തെ ആയിരുന്നു. അത് ജീവിച്ചിരിക്കുമ്പോഴും, അതാണ് അത് ജീവിച്ചിരിക്കുമ്പോഴും അദ്ദേഹത്തെ അങ്ങനെ കണക്കാക്കി സേവിക്കുക, അത് തിരിച്ചറിയുക. നമ്മൾ ഈ ശരീരത്തെ അല്ല സ്നേഹിക്കുന്നത്, ഈ ചൈതന്യത്തെയാണ് എന്നറിഞ്ഞാൽ ആ ശരീരം വീണുപോയാലും വിഷമല്ല. ആ ചൈതന്യം അഖണ്ഡമാണ്, മുറിഞ്ഞു പോവാത്തതാണ്, അതെല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ എപ്പോഴും തൃപ്തി, എപ്പോഴും സന്തോഷം. അങ്ങനെ സഞ്ചരിക്കാം അമ്മേ എന്ന് ദേവഹൂത്യൈ ന്യഗാദീഹി അമ്മയ്ക്ക് ഉപദേശം കൊടുക്കുകയാണ്, അമ്മയെ ഉപദേശിക്കുകയാണ്. ഇത് വ്യക്തമായി ഈ പ്രകൃതിയെയും പുരുഷനെയും വേർതിരിച്ച് അറിഞ്ഞ ഒരു വ്യക്തിയെ പിന്നെ ഈ പ്രകൃതി അല്ലെങ്കിൽ ഈ മായ അത് ഉപദ്രവിക്കില്ല, അത് വിട്ടുമാറും. പിന്നെയോ, പിന്നെ അവിടെ ആനന്ദം മാത്രം. ഇതാണ് അമ്മയെ ഉപദേശിക്കുന്നത്. അങ്ങനെ സാംഖ്യം അത് പറഞ്ഞു കൊടുത്തു. പ്രകൃതിഗത ഗുണൗഘയർനാജ്യതേ പുരുഷോയം യതി തു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുഭജന തത്വാലോചനൈ സാപ്യപേയാത് കപില തനുരതിത്വം ദേവഹൂത്യൈ ന്യഗാദി. ഈ പ്രകൃതി ഗുണങ്ങൾ അത് തൻ്റെ ഗുണങ്ങളാണ് തെറ്റിദ്ധരിക്കുക. ഇതാണ് അമ്മയെ പ്രശ്നം എന്ന് അമ്മയോട് എടുത്തു പറയുകയാണ്. പ്രകൃതിഗത ഗുണവും ഖേർനാജ്യതേ പുരുഷോയം, ഈ പ്രകൃതി ഗുണങ്ങളോട് ഒരിക്കലും ഈ പുരുഷൻ ചേരുന്നില്ല. പക്ഷേ ഈ ഗുണങ്ങളൊക്കെ, പ്രകൃതിയുടെ ഗുണങ്ങളൊക്കെ തൻ്റെതാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് പുരുഷൻ. അവിടെയാണ് വിഷമം. മായ കാരണമാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷേ ഇത് വേർതിരിച്ചറിഞ്ഞാലോ ആ മായ വഴിമാറും. അപ്പോൾ ഈ മായ പുരുഷനെ വിട്ടുപോവും, ഈ പ്രകൃതി ഒഴിഞ്ഞു പോവും. ഈ തത്വം ചിന്തിച്ചുറപ്പിച്ചാൽ പ്രകൃതി ഒഴിഞ്ഞു മാറും, ആനന്ദം അനുഭവിക്കാം. പിന്നീട് ധ്യാനം വിസ്തരിക്കുകയാണ്, ധ്യാനയോഗം. വിമലമതിരുപാത്തൈഹി ആസനാദ്യേർ മദംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപില തനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. ഈ അമ്മയ്ക്ക്, ഈ കപിലവാസുദേവൻ അമ്മയ്ക്ക് പലതരത്തിലുള്ള യോഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ ഇഷ്ടത്തോടെ, അമ്മ നേരെയാവണമെന്നുള്ളൊരു മനോഭാവത്തോടെ ഈ മകൻ സരളമായ പദ്ധതികൾ ഓരോന്നോരോന്നായിട്ട് അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. പിന്നീട് ധ്യാനയോഗം വിസ്തരിക്കുകയാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ഇതൊക്കെ ശീലിച്ച് ഭഗവാനെ ധ്യാനിക്കണം. വിമലമതിരുപാത്തൈഹി ആണ് ചിത്തശുദ്ധി വന്നു കഴിഞ്ഞാൽ. ഈ ചിത്തശുദ്ധി വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞതിൽ എന്ത് കണക്കാക്കണം? നമ്മൾ 4-ാം ദശകത്തിലത് സൂചിപ്പിച്ചിട്ടുണ്ട്. ചിത്തശുദ്ധി വന്നാൽ എന്നിവിടെ പറഞ്ഞത് ആ നിയമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ഇതൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ശീലിക്കുമ്പോഴേക്കും ചിത്തശുദ്ധി വരും. അങ്ങനെ ചിത്തശുദ്ധി വന്നാൽ ആ ശുദ്ധമായ ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിക്കുക. എങ്ങനെ? ദിവ്യഭൂഷ ആയുധാംഗം, മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ആ രൂപം, ദിവ്യ ആയുധങ്ങളോടെ കുണ്ടലങ്ങൾ അണിഞ്ഞ്, ഗോപിക്കുറി തൊട്ട്, മാലകളൊക്കെ ചാർത്തി, ആ കൗസ്തുഭരത്നം ധരിച്ച്, ശ്രീവത്സമെന്ന മറുക്, ഭഗവാന്റെ മനോഹരമായിട്ടുള്ള കൈകൾ, അതിൽ ചാർത്തിയ വളകൾ, കഴുത്തിൽ ചാർത്തിയ തുളസിമാല, സ്വർണമാല, മനോഹരമായിട്ടുള്ള അരഞ്ഞാണം, പട്ട് പീതാംബരം, ഭഗവാന്റെ തിരുനഖങ്ങൾ, സഞ്ചിന്തയേത് ഭഗവതശ്ചരണാരവിന്ദം വജ്രാങ്കുശധ്വര സരോരുഹലാഞ്ചനഢ്യം ഉത്തുംഗരക്തവിലസന്നഖചക്രവാളജ്യോസ്നാഭിരാഹതമഹദ് ഹൃദയാന്ധകാരം. ആ 10 ചന്ദ്രന്മാരൊരുമിച്ച് ഭഗവാന്റെ പാദത്തിൽ ചേർന്നിരിക്കുകയാണോ തോന്നും, ആ ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചിരിക്കുകയാണോ തോന്നും ആ ചന്ദ്രഗ്രഹണങ്ങൾ പൊഴിക്കുന്ന ഭഗവാന്റെ തിരുനഖങ്ങൾ കണ്ടാൽ.
അങ്ങനെയുള്ള ആ ഭഗവാന്റെ ആ തിരുനഖങ്ങൾ, പാദസരം, കാൽമുട്ടുകൾ, ഭഗവാന്റെ ആ പട്ട് പീതാംബരം, ഭഗവാന്റെ ഉദരം, മാറിടം, നാല് കൈകൾ, ശംഖ്, ചക്രം, ഗദാപത്മം, വലമ്പിരി ശംഖ് പോലുള്ള ഭഗവാന്റെ ആ കഴുത്ത്, കൗസ്തുഭരത്നം, ശ്രീവത്സമെന്ന മറുക്, കണ്ണാടി പോലുള്ള ഭഗവാന്റെ കവിളിത്തടം, ആ ഭഗവാന്റെ തൂമന്തഹാസം, ചെന്തുണ്ടിപ്പഴം പോലുള്ള ഭഗവാന്റെ ചുണ്ട്, മുല്ലമൊട്ട് പോലുള്ള ഭഗവാന്റെ ആ പല്ല്, എള്ളൻപൂവ് പോലുള്ള ഭഗവാന്റെ നാസിക, ആ കാരുണ്യം കവിഞ്ഞൊഴുകുന്ന ഭഗവാന്റെ ആ തൃക്കണ്ണുകൾ, ഭഗവാന്റെ പുരികം, കൺമഷീട്ട് നീട്ടിവരച്ച ഭഗവാന്റെ ആ കണ്ണുകൾ, പുരികം, വീതിയേറിയ നെറ്റിത്തടം, അതിൽ നീട്ടിവരച്ച ഗോപിക്കുറി, സുഗന്ധ തൈലങ്ങളൊക്കെ ഇട്ട് തടവിയ മനോഹരമായ ചുരുണ്ട മുടി, അതിൽ ചാർത്തിയ മയിൽപ്പീലി, മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ചെവി, മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള ആ സ്വർണ്ണകുണ്ടലങ്ങൾ, ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ രൂപം, പാദാദികേശം, കേശാദിപാദം, അങ്ങനെ ധ്യാനിക്കുക. ഗരുഡ സമധിരൂഢം, അങ്ങനെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന ആ ഭഗവാന്റെ ദിവ്യരൂപം അത് ധ്യാനിച്ച് ശീലിക്കുക. രുചി തുലിത തമാലം ശീലയേ താനുവേലം, അങ്ങനെയുള്ള ഭഗവാന്റെ ആ മനോഹര ദിവ്യ വിഗ്രഹ രൂപം, നീലമേഘശ്യാമളനെ ധ്യാനിച്ചുറപ്പിക്കാമേ. കപില തനുരുതിത്വം ദേവഹുത്യൈന്യഗാദി, ആ ഭഗവാന്റെ രൂപം അങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ ധ്യാനിക്കുന്ന ഞാൻ, ധ്യാനിക്കുന്ന ഭഗവാൻ, ധ്യാനം എന്ന പ്രവൃത്തി, ഇതെല്ലാം ഒന്നായിട്ട് മാറും. അവിടെ പിന്നെ കാലമില്ല, ദേശമില്ല, കാലദേശാവധിഭ്യാം നിർമുക്തം, അതിൽ നമ്മുടെ ഈഗോ അതങ്ങട്ട് അലിഞ്ഞൊഴുകിപ്പോവും. പിന്നെ ഒന്നുമില്ല, ഒന്ന് മാത്രം, ഭഗവാൻ മാത്രം എന്നുള്ള ആ ഒരു ഭാവം, അതാണ് സമാധി. അത് ശീലിക്കണം. അങ്ങനെ സമാധി ശീലിച്ചൊരു വ്യക്തി തൻ്റെ ഈ ദേഹം വീണു പോണത് അറിയില്ല. വേഷമൊക്കെ അഴിച്ചു വെക്കുന്നത് പോലെ, കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഈ പാമ്പൊക്കെ തൻ്റെ തൊലി അഴിച്ചു വെക്കുന്നത് പോലെ, കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഈ ദേഹം അങ്ങോട്ട് വീണു പോകും. ആ വീണു പോണത് ഒട്ടും നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ല, വളരെ ക്ലേശിച്ചും കൊണ്ട് പ്രയാസപ്പെട്ടും കൊണ്ടൊക്കെയാണ് മരണം സംഭവിക്കുന്നത്. എന്നാൽ ഈ സമാധി ശീലിച്ചൊരു ഭക്തന് ഈ ദേഹം ഒട്ടും വിഷമിപ്പിക്കില്ല എന്നർത്ഥം. മമ ഗുണഗണലീലാകർണനൈഹി കീർത്തനാദ്യൈഹി മൈ സുരസരിതോഘ പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർ വിജേത്രി കപില തനുരുതിത്വം ദേവഹൂത്യൈന്യഗാദീഹി. അമ്മേ, എൻ്റെ കഥകൾ കേട്ട്, എൻ്റെ കീർത്തനങ്ങൾ പാടി, എന്നെ ധ്യാനിച്ച്, ഇതൊക്കെ ആദ്യം നമ്മൾ മനഃപൂർവ്വം ചെയ്യണം. നമ്മളതിനായിട്ട് സമയം കണ്ടെത്തി ഒരു ഭാഗത്തിരുന്ന് ശ്രദ്ധിച്ച് അധ്വാനിച്ചും കൊണ്ടാണ് ചെയ്യേണ്ടി വരും. എന്നാൽ പക്ഷേ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാലോ സ്വാഭാവികമായി ഹൃദയം ഭഗവാനിലേക്ക് ഒഴുകും. അതാണ് മൈസുരസരിതോഖ പ്രഖ്യചിത്താനുവൃത്തി. ഈ ചിത്തവൃത്തി ഹൃദയം അതിതാ ഭഗവാനിലേക്ക് ഒഴുകുകയാണ്, എല്ലാ വിചാരങ്ങളും ഭഗവാനിലേക്ക് തിരിയുകയാണ്. അങ്ങനെ ഗംഗാപ്രവാഹം പോലെ ഭഗവാനിലേക്ക് ഈ മനസ്സൊഴുകും. ആ ശുദ്ധഭക്തി, സാഹി മൃത്യോർ വിജേത്രി, ആ ശുദ്ധഭക്തി ഉണ്ടല്ലോ, അതിതാ മരണത്തെ തന്നെ ജയിക്കും. അത് മുക്തിക്ക് കാരണമാവും അമ്മേ, ഈ ഭക്തി അത് മരണത്തെ തന്നെ ജയിക്കും, അത് മുക്തിക്ക് കാരണമാവും എന്ന് അമ്മയ്ക്ക് ഉപദേശം. ഇനി ഈ പറഞ്ഞ സാധനകളൊന്നും ചെയ്യാത്തവരുണ്ടാവുമല്ലോ, ഈ കർമ്മയോഗമോ അല്ലെങ്കിൽ ജ്ഞാനയോഗമോ അല്ലെങ്കിൽ ധ്യാനമോ, ഇങ്ങനെയൊന്നും ചെയ്യാതെ ഭഗവാനെ ഭജിക്കാതെ അഹങ്കരിച്ചും കൊണ്ട് അധർമ്മം ചെയ്ത് നടക്കുന്നവരുണ്ടാവില്ലേ, അവരുടെ കഥയോ? അതൊന്നും സൂചിപ്പിക്കണ്ടേ, അതും പറഞ്ഞു കൊടുക്കുകയാണ്. അഹഹ ബഹുളഹിംസാ സഞ്ജിതാർത്ഥൈഹി കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളി വിശതിഹി ഗൃഹസക്തോ യാതനാം മയ്യഭക്തഃ കപില തനുരുതിത്വം ദേവഹൂത്യൈ ന്യഗാദി. ഈ പറഞ്ഞ സാധനകളൊന്നും അനുഷ്ഠിക്കാതെ നടക്കുന്നവരുടെ അവസ്ഥ കഷ്ടാണ് സ്ഥിതി. ഈ ഈശ്വരഭക്തിയോ അല്ലെങ്കിൽ ഈ ധർമ്മമോ അറിയാത്തവർ അധാർമികമായ കാര്യങ്ങൾ ധാരാളമായിട്ട് ചെയ്യും. മറ്റുള്ളവരെ ദ്രോഹിക്കാനൊന്നും അവർക്കൊരു വിഷമവും ഇല്ല, കാരണം മൂല്യബോധമില്ല, വേറൊരാളുടെ ദുഃഖം അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഇങ്ങനെ പലതരത്തിലുള്ള ഹിംസകൾ ചെയ്ത് മറ്റുള്ളവരെ ദ്രോഹിച്ച് പണം എങ്ങനെയെങ്കിലും സമ്പാദിക്കണം, ഈ വിചാരം മാത്രം. അങ്ങനെ എങ്ങനെയെങ്കിലും ഏത് വിധേനയും അധർമ്മം ചെയ്തിട്ടാണെന്നു വെച്ചാൽ അങ്ങനെ, മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, പണം ധാരാളം സമ്പാദിക്കുക, സുഖിച്ച് കഴിയുക എന്നുള്ള വിചാരത്തിൽ അങ്ങനെ, വിഷയങ്ങളുടെ അടിമയായും കൊണ്ട് കഴിയുക. അങ്ങനെ കഴിഞ്ഞാലോ എന്താണ്ടാവുക? ആദ്യകാലങ്ങളിലൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല, ആരോഗ്യം ഉണ്ടാകുമ്പോഴൊന്നും വലിയ ബുദ്ധിമുട്ടില്ല, കയ്യിൽ കാശുള്ളപ്പോഴൊക്കെ ആളുകൾ ബഹുമാനിക്കും. പക്ഷേ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് അതൊക്കെ നഷ്ടപ്പെടുമല്ലോ. അങ്ങനെയാവുമ്പോഴോ നമ്മളുടെ സ്വന്തക്കാർ എന്ന് വിചാരിച്ച് നമ്മൾ അധർമ്മം ചെയ്ത് ഊട്ടി വളർത്തിയ ഈ ബന്ധുക്കളൊക്കെ നമ്മളെ പുച്ഛിക്കും, ഉപദ്രവിക്കും. കാരണം അവർക്ക് കാശ് കുറേ കൊടുത്തെങ്കിലും മൂല്യബോധം കൊടുത്തില്ല, സ്നേഹിക്കാൻ പഠിപ്പിച്ചില്ല, പണം ഉണ്ടാക്കാൻ മാത്രം പഠിപ്പിച്ചു, ലാഭം മാത്രം കാണിച്ചു കൊടുത്തു,
കുറച്ച് കഴിഞ്ഞാൽ അവരും ആലോചിക്കും, ഈ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ഭക്ഷണം കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ, വല്ല ഗുണവും അവരെ കൊണ്ടുണ്ടോ, അവരെ ക്ഷീണിച്ചും കൊണ്ടിരിക്കുകയാണ്, ക്ഷയിച്ചും കൊണ്ടിരിക്കുകയാണ്, അവർക്കിങ്ങനെ ഭക്ഷണം കൊടുത്തിട്ട് എന്ത് കാര്യം എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ നിന്ദിക്കും, അവഹേളിക്കും, ഈ വാക്കുകളൊക്കെ കേട്ട് ദുഃഖിക്കും. അന്ന് ചിലപ്പോൾ ആലോചിക്കും, ഛേ, കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ആയ കാലത്ത് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. അന്ന് പണം ഉണ്ടാക്കാൻ മാത്രം ഓടി നടന്നു, പാടില്ലായിരുന്നു, ലേശമൊക്കെ ഭാഗവതം വായിപ്പിക്കാനും ആ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കാമായിരുന്നു, ലേശെങ്കിലും ഒന്ന് സമയം കണ്ടെത്തി അതിനൊക്കെ ശ്രമിക്കാമായിരുന്നു എന്നൊക്കെ അന്ന് ചിന്തിക്കും. പക്ഷേ സമയം വൈകിപ്പോയില്ലേ. അങ്ങനെ അവർ നിന്ദിക്കും, അവരുപദ്രവിക്കും, അവരുടെ സ്നേഹം കിട്ടാതെ ക്ലേശിക്കും. അങ്ങനെ ഗൃഹാസക്തനായിട്ട് ദുഃഖിച്ചും കൊണ്ട് മരണം ഈ ശരീരം വെടിയേണ്ടി വരും. യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ടേ, അങ്ങനെ മരണത്തോടുകൂടി കഴിഞ്ഞു ഇല്ല, വീണ്ടും ജനിക്കേണ്ടി വരും, താൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടേ, അതിനുവേണ്ടി വീണ്ടും ജനിക്കേണ്ടി വരും. പ്രസവഗളിത ബോധ പീഡയോല്ലംഘ്യബാലം പുനരഭിപതമുഹ്യതി ഏവ താരുണ്യകാലേ കപില തനുരുതിത്വം ദേവഹുത്യൈന്യഗാദീ. ഇങ്ങനെ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടി വീണ്ടും ജനിക്കേണ്ടി വരുന്നു, പുണ്യഭാവങ്ങൾ സമാകുമ്പോൾ വീണ്ടും ദാ ഭൂമിയിൽ ജനിക്കുന്നു. ഇങ്ങനെ ഗർഭത്തിൽ കിടക്കുക എന്നുള്ളതും അവിടെ ഗർഭത്തിൽ കിടക്കുക എന്നുള്ളതും ഒരു നരകം തന്നെയാണ്, വലിയ ദുഃഖമാണ്. എത്ര കാലം അവിടെ കിടക്കണം, ചുരുണ്ട് മടങ്ങി കിടക്കണം, ഒന്ന് നിവർന്ന് കിടക്കാനൊന്നും സാധിക്കില്ല, ഇഷ്ടം പോലെ അനങ്ങാൻ സാധിക്കില്ല. അമ്മ നല്ല എരിവുള്ളതൊക്കെ കഴിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്, നല്ല ചൂട് കാപ്പിയൊക്കെ ഇടയ്ക്ക് കുടിക്കും, അതൊക്കെ ഉണ്ണിക്ക് വലിയ ഉള്ളിലുള്ള കുട്ടിക്ക് വലിയ വിഷമാണ്, അതൊക്കെ സഹിച്ചും കൊണ്ട് അവിടെ കഴിയേണ്ടി വരിക, അതൊക്കെ ദുഃഖം തന്നെയാണ്. പുറത്തെത്തി കഴിഞ്ഞാലോ പിന്നെ അഹങ്കരിച്ചും കൊണ്ട് നടക്കുക. പുനരഭിപതമുഹ്യത്യേവ താരുണ്യകാലേ, യൗവനകാലം പിന്നെ പറയണ്ടല്ലോ, മോഹിച്ച് മോഹിച്ച് വിഷയങ്ങളുടെ പിന്നാലെ ഓടി അഹങ്കരിച്ച് കഴിയുക. ഇങ്ങനെ ലോകവിഷയങ്ങളിൽ മുങ്ങിക്കഴിയുന്നു. ഇവിടെ ചിലർ അധാർമികരായും കൊണ്ട് ധർമ്മനുഷ്ഠിക്കാതെ എല്ലാവരെയും നിന്ദിച്ചും കൊണ്ട് ഈ ലോകത്ത് കഴിയുമ്പോൾ, ലോകവിഷയങ്ങളിൽ മുങ്ങിക്കഴിയുമ്പോൾ ഇതേ ലോകത്ത് തന്നെ ധാർമ്മികരായിട്ട് കഴിയുന്നവരുമുണ്ട്. ഈ ധർമ്മം, സൽക്കർമ്മങ്ങൾ, യാഗയജ്ഞാദികൾ ഇതൊക്കെ ഫലേച്ഛയോടുകൂടി ചെയ്യുന്നവരുണ്ട്, ഫലം ആഗ്രഹിച്ചും കൊണ്ട് ചെയ്യുന്നവർ. പുണ്യകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്, പക്ഷെ അവർക്കൊക്കെ ഫലം ആഗ്രഹിക്കുന്നുണ്ട്, സ്വർഗം കിട്ടാൻ അല്ലെങ്കിൽ പല ലോകങ്ങളും ആഗ്രഹിച്ചും കൊണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കും ഫലമുണ്ട്, അവർക്ക് പിതൃസുരഗണയാജി ധാർമ്മികോ യോ ഗൃഹസ്ഥ, തൻ്റെ ധർമ്മവും സൽക്കർമ്മങ്ങളും യാഗയജ്ഞാദികളും ഒക്കെ ഫലേച്ഛയോടുകൂടിയാണെങ്കിൽ, ഫലം ആഗ്രഹിച്ചും കൊണ്ടാണെങ്കിൽ അവരുടെ ആ പുണ്യത്തിനനുസരിച്ച് അവർക്ക് പല ലോകങ്ങളിലും പോവാം, സ്വർഗത്തിൽ കഴിയാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പുണ്യം ക്ഷയിക്കുമ്പോഴോ, സച്ച നീപ്പത്തതി കാലേ, താഴത്തേക്ക് തന്നെ വീഴും, വീണ്ടും ഈ ഭൂമിക്ക് തന്നെ എത്തേണ്ടി വരും. എല്ലാ കാലം അവിടെ സുഖിച്ചിരിക്കാൻ പറ്റില്ല, പുണ്യം ക്ഷയിക്കുമ്പോൾ ഇങ്ങോട്ട് വരേണ്ടി വരും. ദക്ഷിണാധ്വോപഗാമി മൈ നിഹിതമകാമം, എന്നാൽ അമ്മേ ഈ ഒരു വഴി ശീലിക്കൂ, ഇതാണ് ഉത്തമം. എന്ത്? മൈ നിഹിതമകാമം, ഈ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഒന്നും ആഗ്രഹിക്കാതെ, നാലാൾ അംഗീകരിക്കണമെന്നോ ആളുകൾ കേമായി എന്ന് പറയണമെന്നോ ഒന്നും ആഗ്രഹിക്കണ്ട. പണം ആഗ്രഹിക്കണ്ട, പ്രശസ്തി ആഗ്രഹിക്കണ്ട, സ്വർഗം മോഹിക്കണ്ട. ഇതെൻ്റെ കടമയാണ്, ഞാൻ വൃത്തിയിൽ ചെയ്യുന്നു, മറ്റുള്ളവരുടെ കണ്ണീരൊപ്പേണ്ടത് എൻ്റെ ചുമതലയാണ്, അതെൻ്റെ കടമയാണ്. അച്ഛനെയമ്മയെ നോക്കേണ്ടത്, ശുശ്രൂഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. ഭാര്യയെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. മക്കളെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ഞാൻ ദാ ഈശ്വരാർപ്പണമായിട്ട് വൃത്തിയിൽ ചെയ്യുന്നു, അത് ഭഗവത് പൂജയായിട്ട് കണക്കാക്കി ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നവർക്കോ മൈ നിഹിതമകാമം കർമ്മതൂത പദാർത്ഥം കപില തനുരുതിത്വം ദേവഹൂത്യൈന്യഗാദീ. ഇങ്ങനെ എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചും കൊണ്ട് ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ചൊന്നും ആഗ്രഹമില്ലാതെ ചെയ്യുന്ന ആ ഭക്തന്മാർക്ക്, ആ ഭക്തന്മാർക്ക് മുക്തിയാണ് ഫലം. അവർ പിന്നെ തിരിച്ചു വരില്ല, പരമശാന്തി, സ്വസ്ഥമായിട്ട് അങ്ങനെ ഇരിക്കാം. ഇതി സുവിദിത വേദ്യാം ദേവ ഹേ ദേവഹൂതിം കൃതനുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗി സംഘൈ വിമലമതിരഥാസൗ ഭക്തിയോഗേന മുക്ത ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്ചിയാം. ഇങ്ങനെ ഈ ഉപദേശം കേട്ട ആ ദേവഹൂതി മാതാവ് കൃതാർത്ഥയായി, ഈ ഉണ്ണിയെ സ്തുതിച്ചു, നമസ്കരിച്ചു, ഞാൻ ഭാഗ്യവതിയാണ്, ഈ പ്രളയാവസാനത്തിൽ ഈ ബ്രഹ്മാണ്ഡം മുഴുവൻ നീ വിഴുങ്ങി, നിന്റെ കുക്ഷിയിലാണ് ഈ ബ്രഹ്മാണ്ഡം, അങ്ങനെയുള്ള നീ എൻ്റെ കുക്ഷിയിൽ വന്ന് പറഞ്ഞില്ലേ, എത്ര ഭാഗ്യവതിയാണ് ഈ അമ്മ എന്ന് കൃതാർത്ഥയായും കൊണ്ട് ആനന്ദക്കണ്ണീർ വിട്ടും കൊണ്ട് ഭഗവാനെ തൊഴുത് നമസ്കരിക്കുന്നു, കേമായിട്ട് സ്തുതിക്കുന്നു. ആ അമ്മയെ അനുഗ്രഹിച്ചും കൊണ്ട് ഭഗവാൻ, ദാ കപില ഭഗവാൻ വടക്കു ഭാഗത്തേക്ക് പോയി. ഇപ്പോഴും ജനഹിതാർത്ഥം, ലോക നന്മ, ജനങ്ങൾക്ക് ഹിതം ചെയ്തും കൊണ്ട് ആ വർത്തസേ പ്രാഗുദീച്ചിയാം, ആ വടക്കു ഭാഗത്ത് കഴിയുന്നു.
പരമ കിമു ബഹുക്തിയാ. അവസാനം ഉപസംഹരിക്കുകയാണ് പട്ടേരി. ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ചുരുക്കി കണ്ട് പറയുകയാണ്. ചുരുക്കി ആ കപിലോപദേശത്തിൻ്റെ സാരം പറയുന്നു. പരമ കിമു ബഹുക്തിയ ത്വത്പദം ഭോജഭക്തിം സകല ഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാധത്സ്വഭക്തിം. അല്ലയോ ഗുരുവാരപ്പ, എന്തിനധികം പറയുന്നു? അങ്ങയുടെ ആ തിരുനാമം ഒന്ന് ജപിച്ചാൽ, അങ്ങയെ ഹൃദയത്തിലൊന്ന് നിറച്ചു വച്ചാൽ അങ്ങയോടുള്ള ഈ പ്രേമം, ഈ ഭക്തി, അത് സകല ഭയങ്ങളെയും തീർക്കും, എല്ലാ നന്മകളെയും തരും. സംശയമില്ല, സംശയമില്ല എന്ന് പട്ടേരി പറഞ്ഞുകൊണ്ടാണ് ആ 15-ാം ദശകം ഗുരുവായൂരപ്പൻ്റെ പദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.